പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സഖാക്കളെ നമ്മുടെ പാർട്ടിയുടെ 23ാം കോൺഗ്രസ്സിന് കേരളം കണ്ണൂർ ആധിദേയത്വം വഹിക്കാൻ പോവുകയാണ് 23ാം കോൺഗ്രസ്സിന്റെ മുന്നോടിയായുള്ള ഏരിയ സമ്മേളനം എല്ലായിടത്തും നടന്നു വരികയുമാണ് പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന ഈ കാലയളവ് 2021 നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ സവിശേഷതകളുള്ള ഒരു കാലയളവാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിന്റെ 100ാം വാർഷികം ഈ കഴിഞ്ഞ വർഷമാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളോടെ ആചരിക്കാൻ നമ്മൾ തീരുമാനിച്ചത് 1920 ഒക്ടോബറിലാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം താഷ്കണ്ടിൽ പിറവിയെടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണത്തിന്റെ 100ാം വാർഷികം എന്ന പോലെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമ്പാദനത്തിന്റെ 75ാം വാർഷികത്തിനും രാജ്യം സാക്ഷ്യം വഹിക്കുകയാണ് ഈ 75ാം വാർഷികം പ്രമാണിച്ചാണ് ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിന് നമ്മുടെ പാർട്ടി പ്രത്യേകമായ ഒരു ക്യാമ്പയിന് നേതൃത്വം കൊടുത്തത് അത് പലതരത്തിലുള്ള ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് നാം നടത്തിയ ക്യാമ്പയിൻ വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ സവിശേഷ പ്രാധാന്യമുള്ള ഒന്നായിരുന്നു കാരണം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമ്പാദനത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും വഹിച്ചിട്ടില്ലെന്ന് മാത്രമല്ല സ്വാതന്ത്ര്യ സമരത്തിനെതിരായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച ഒരു വിഭാഗമാണ് RSS ആ RSS നിയന്ത്രിക്കുന്ന ഭരണ സംവിധാനം നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വന്നു ആ രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് ഇന്ത്യ ചരിത്രം മായിച്ച് തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യാനുസൃതമുള്ള ഒരു കഥ രചിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒരു പങ്കുമില്ലാത്ത ഒരു കൂട്ടർ രാഷ്ട്രീയാധികാരം ഉപയോഗിച്ച് ചരിത്രത്തെ അപനിർമ്മിക്കുകയാണ് ഒപ്പം ഐതിഹാസികമായ ഒരു പങ്ക് സ്വാതന്ത്ര്യ സമരത്തിൽ ഉടനീളമുണ്ടായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പങ്ക് മറച്ചുവെക്കാൻ തമസ്കരിക്കാനുള്ള നീക്കവും പ്രബലമാണ് ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അന്ന് സ്വാതന്ത്ര്യത്തിനെതിരായ നിലപാട് സ്വീകരിച്ച RSSന്റെ രാഷ്ട്രീയം തുറന്നു കാണിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ പങ്ക് ഒരിക്കൽ കൂടി ചർച്ച ചെയ്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ ഏറ്റെടുത്തത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായി വികസിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു നമുക്കറിയാം ആദ്യകാലത്ത് കമ്മ്യൂണിസ്റ്റുകാരൊക്കെയും കോൺഗ്രസ്സിലാണ് പ്രവർത്തിച്ചിരുന്നത് സഹാവ് EMS കേരളത്തിലെ കോൺഗ്രസിന്റെ സെക്രട്ടറി ആയിരുന്നു എന്ന് അറിയാത്തവരുണ്ടാവില്ല കോൺഗ്രസ് രൂപം കൊള്ളുന്ന സമയത്താവട്ടെ അതൊരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായിരുന്നില്ല ഡെഫറിൻ പ്രഭുവിന്റെ താല്പര്യപ്രകാരം ഏകോഹ്യവും കോൺഗ്രസ് രൂപീകരിക്കുമ്പോൾ അത് ഇന്ത്യയിലെ മധ്യവർഗത്തിന്റെയും ബുദ്ധിജീവികളുടെയും ഒക്കെ ഒരു ചർച്ചാവേദി മാത്രമാണ് ബ്രിട്ടീഷ് വൈസ്രോയിയുമായി കത്തിടപാടുകൾ നടത്താനുള്ള ആശയവിനിമയം നടത്താനുള്ള ഒരു വേദി അത് മാത്രമാണ് ആ കോൺഗ്രസിനെ ഒരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായി കൈപിടിച്ചുയർത്തുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടപെടലിനെ തുടർന്നാണ് രൂപീകരണത്തിന്റെ 36ാം വർഷത്തിലാണ് 1921 1921 എന്ന് പറയുമ്പോൾ നിസ്സഹകരണ സമരത്തിന്റെ ഒരു കാലഘട്ടം കൂടിയാണ് അന്നാണ് അഹമ്മദാബാദ് AICCയിൽ സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാവണം കോൺഗ്രസിന്റെ ലക്ഷ്യം എന്നൊരു പ്രമേയം വരുന്നത് ആ പ്രമേയം കൊണ്ടുവരുന്നത് കമ്മ്യൂണിസ്റ്റുകാരനായ ഹസ്രത്ത് മൊഹാനിയാണ് പക്ഷേ സാക്ഷാൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ തന്നെ ആ പ്രമേയം എതിർത്ത് പരാജയപ്പെടുത്തുകയാണ് ചെയ്തത് അപ്പോ നമുക്ക് മനസ്സിലാക്കാനാവും രൂപീകരണത്തിന്റെ 2-3 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ പോലും ഇന്ത്യയുടെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം എന്ന നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് രാഷ്ട്രീയ ആരോഗ്യം ഉണ്ടായിട്ടില്ല പക്ഷേ ആ പ്രമേയത്തിന്റെ പരാജയത്തിന് ശേഷവും ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമ്പൂർണ്ണ സ്വാതന്ത്ര്യ മുദ്രാവാക്യത്തിന്റെ അംഗീകാരത്തിന് വേണ്ടി കോൺഗ്രസിനകത്തും പുറത്തും കമ്മ്യൂണിസ്റ്റുകാർ വലിയ ആശയ സമരം നടത്തി ആ ആശയ സമരങ്ങളുടെ തുടർച്ചയിലാണ്
1930 ലാഹോർ എസിസിയിൽ വീണ്ടും സമ്പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം വരുന്നു. അപ്പോൾ കോൺഗ്രസ് അത് അംഗീകരിക്കുകയും ചെയ്തു. ആ എസിസി സമ്മേളനം ആ പ്രമേയം പാസാക്കി. അപ്പോ രൂപീകരണത്തിന്റെ 45-ാം വർഷത്തിലാണ് കോൺഗ്രസ് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യം മുൻപോട്ട് വെച്ചത്. അതിനിടയാക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, ആദ്യകാലത്ത് കമ്മ്യൂണിസ്റ്റ് കാർ എന്ന നിലയിലും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിലും ഇന്ത്യൻ സമൂഹത്തിൽ നാം നടത്തിയ ആശയ സമരത്തിന്റെ തുടർച്ചയിലാണ്. 2-ാം ലോക മഹായുദ്ധാനന്തരം കോൺഗ്രസ് സാമ്രാജ്യത്വ വിരുദ്ധത പൂർണ്ണമായും കൈയൊഴിയുന്നുണ്ട്. സാമ്രാജ്യത്വ വിരുദ്ധത എന്ന മുദ്രാവാക്യത്തിന് അവധി കൊടുക്കുന്നുണ്ട്. എന്നാൽ ആ ഘട്ടത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിലെ കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ച് ജന്മിത്വത്തിനും ജന്മിത്വവുമായി കൈകോർത്തു നിൽക്കുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനുമെതിരെ ശക്തമായ സമരങ്ങൾ ആരംഭിക്കുന്നത്. ബംഗാളിലെ തേഭാഗ സമരം ആ കാലത്താണ്, തെലങ്കാന സമരം, നമ്മുടെ പുന്നപ്ര വയലാർ എല്ലാം ആ കാലഘട്ടത്തിന്റെ സമരമാണ്. അത്തരമൊരു സമരസാന്ദ്രമായ ഇന്ത്യയിലാണ് ബ്രിട്ടൻ കോൺഗ്രസുമായും ലീഗുമായും സന്ധി ചെയ്ത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും അതോടൊപ്പം ഇന്ത്യ വിഭജനവും യാഥാർത്ഥ്യമാക്കുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു, ഒപ്പം ഇന്ത്യ വിഭജിക്കപ്പെടുകയും ചെയ്യുന്നു. സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ രാജ്യത്ത് ഭരണകക്ഷിയായി മാറിയ കോൺഗ്രസ് പിന്നീട് ആവടിയിൽ സമ്മേളിച്ച് സോഷ്യലിസമാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ആവടി സോഷ്യലിസം എന്നെല്ലാം വിളിച്ചിട്ടുള്ളത്. സോഷ്യലിസമാണ് ലക്ഷ്യമെന്ന കോൺഗ്രസിന്റെ പ്രഖ്യാപനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുടെയും തർക്കങ്ങളുടെയും ഒരു കാലഘട്ടത്തിന് തുടക്കമിട്ടു. ഒരു വിഭാഗം കോൺഗ്രസ് തന്നെ സോഷ്യലിസം ലക്ഷ്യമായി പ്രഖ്യാപിച്ചതിനാൽ ഇനി കോൺഗ്രസുമായി സഹകരിച്ച് ആ സോഷ്യലിസം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി മുന്നോട്ടു പോവുകയാണ് വേണ്ടത് എന്ന നിലപാട് സ്വീകരിച്ചു. എന്നാൽ കോൺഗ്രസിന്റെ സോഷ്യലിസ്റ്റ് വാചകപടികൾ ആത്മാർത്ഥതയില്ലാത്തതാണെന്നും ഇന്ത്യയിൽ സോഷ്യലിസം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ അത് വിപ്ലവത്തിലൂടെ മാത്രമേ സാധിക്കൂ, അതിനാവശ്യമായ വിപ്ലവ പ്രവർത്തനം ഏറ്റെടുക്കുകയാണ് വേണ്ടത് എന്ന നിലപാട് മറുവിഭാഗവും സ്വീകരിച്ചു. ഈ ആശയപരമായ തർക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു പിളർപ്പിന്റെ വക്കിലെത്തിച്ചെങ്കിലും പാർട്ടിയുടെ പ്രൗഢമായ ചരിത്രം ഉയർത്തിപ്പിടിച്ച് പിളർപ്പ് ഒഴിവാക്കുന്നതിനാവശ്യമായ ഇടപെടലുകളിലൂടെ മുന്നോട്ടു പോവുകയാണ് ചെയ്തത്. പക്ഷേ നമുക്കെല്ലാം അറിയുന്നത് പോലെ 1964 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്ത് അനിവാര്യമായ ആ പിളർപ്പുണ്ടായി. പാർട്ടിയുടെ നാഷണൽ കൗൺസിലിൽ നിന്നും 32 സഖാക്കൾ ഇറങ്ങി വന്ന് കൊൽക്കത്തയിൽ സമ്മേളിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന നിലയിൽ ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ യഥാർത്ഥ വിപ്ലവ പാർട്ടിയായി പ്രവർത്തിക്കാൻ നിശ്ചയിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ ലോകമെമ്പാടുമുള്ള പ്രബലമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പക്ഷേ ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ശരിയായി വിശകലനം ചെയ്യാൻ സാധിച്ചില്ല. അവർ CPIM എന്ന നിലയിൽ പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യൻ വിപ്ലവകാരികളുടെ നിലപാടിനെ അംഗീകരിച്ചതുമില്ല. അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIM അംഗീകരിച്ചിരുന്നില്ല. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും CPIM രൂപീകരണത്തെ തള്ളിപ്പറയുകയാണ് ചെയ്തത്. ഹോച്ചിമിന്റെ വിയറ്റ്നാം പാർട്ടി പക്ഷേ ഇന്ത്യൻ സാഹചര്യങ്ങളെ ശരിയായി വിലയിരുത്തി CPIM മുൻപോട്ട് വെച്ച രാഷ്ട്രീയ നിലപാടുകളെ അംഗീകരിക്കുകയും ചെയ്തു. ലോകത്തിലെ പ്രബലമായ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും അംഗീകാരമില്ലെങ്കിലും ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ നിലപാട് ഇന്ത്യൻ സാഹചര്യത്തിൽ സമ്പൂർണമായും ശരിയാണ് എന്ന പൂർണമായ ബോധ്യം CPIM പോളിറ്റ് ബ്യൂറോയെ നയിച്ചു. നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം ഇന്നല്ലെങ്കിൽ നാളെ ഈ ശരിയായ രാഷ്ട്രീയ നിലപാട് ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും ഇന്ത്യയിലെ ജനങ്ങളെയും ബോധ്യപ്പെടുത്താനാവും എന്ന നിശ്ചയദാർഢ്യത്തോടെയാണ് നമ്മൾ മുൻപോട്ട് പോയത്. CPIM തുടക്കം മുതൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ മൂല്യങ്ങളെ മുറുകെ പിടിക്കാൻ ശ്രമിച്ചു. സാമ്രാജ്യത്വ വിരോധം, മതനിരപേക്ഷത, അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്, ഇതെല്ലാം ദേശീയ പ്രസ്ഥാനത്തിന്റെ തന്നെ മൂല്യങ്ങൾ എന്ന നിലയിൽ നമ്മുടെ പാർട്ടി വിട്ടുവീഴ്ചയില്ലാതെ പ്രതിനിധാനം ചെയ്ത മൂല്യങ്ങളാണ്. ഇന്ത്യയിൽ സോഷ്യലിസം
ആദ്യപടിയായി ജനകീയ ജനാധിപത്യ വിപ്ലവം യാഥാർത്ഥ്യമാക്കണം എന്നുമുള്ള നിലപാടാണ് സി പി ഐ എം മുന്നോട്ട് വെച്ചത്. ആ നിലപാട് ഉയർത്തി നാം നടത്തിയ അടുക്കും ചിട്ടയുമാർന്ന പ്രവർത്തനം, ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിന്റെ പിന്തുണ, ഇന്ത്യയിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് സി പി ഐ എം ആണ് എന്ന് നാൾ ചെല്ലുംതോറും ലോകത്തെ ബോധ്യപ്പെടുത്തി. ഒടുവിൽ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചൈനീസ് പാർട്ടിയും ഉൾപ്പെടെ ലോകത്തിലെ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും സി പി ഐ എമ്മിനെ അംഗീകരിച്ചു. നാം ഇന്ത്യയിലെ യഥാർത്ഥ വിപ്ലവ പാർട്ടിയാണ് എന്ന് സാർവദേശീയ തലത്തിലെ എല്ലാ പാർട്ടികൾക്കും അംഗീകരിക്കേണ്ടതായി വന്നു. നാം അങ്ങനെ പ്രവർത്തിച്ച് മുൻപോട്ട് പോകുമ്പോഴാണ് തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ പൊതുവെയും സോവിയറ്റ് യൂണിയനിൽ പ്രത്യേകിച്ചും തിരിച്ചടി ഉണ്ടാവുന്നത്. സോഷ്യലിസത്തിന് കനത്ത തിരിച്ചടിയേറ്റ ഒരു കാലമായിരുന്നു അത്. അക്കാലത്ത് നമ്മുടെ പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇരുന്നവർ ഈ സമ്മേളനത്തിലൊക്കെ ധാരാളം പങ്കെടുക്കുന്നുണ്ടാവും. സോവിയറ്റ് യൂണിയന്റെ തകർച്ച വാക്കുകൾ കൊണ്ട് വ്യാഖ്യാനിക്കാൻ കഴിയുന്നതിനും അപ്പുറമുള്ള ആഘാതമാണ് ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും സോഷ്യലിസത്തിന്റെ പിന്നിൽ അടിയുറച്ചു നിന്ന ജനവിഭാഗങ്ങൾക്കും നൽകിയത്. സങ്കല്പിക്കാനാവാത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലയ്ക്ക് ലോകം സാക്ഷ്യം വഹിച്ചു. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ നേരിട്ടുള്ള പിന്തുണയോടെ ബൂർഷ്വാ ചരിത്രകാരന്മാരും ബുദ്ധിജീവികളുമാകെ സോഷ്യലിസത്തിന്റെ കാലം കഴിഞ്ഞു എന്ന പ്രചണ്ഡമായ പ്രചാരവേല ഏറ്റെടുത്തു. സോഷ്യലിസം എന്നത് ഇനിയൊരിക്കലും ഈ ഭൂമുഖത്ത് തിരിച്ചു വരാൻ കഴിയാത്ത, തകർന്നടിഞ്ഞുപോയ, മരിച്ചുപോയ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ്. ഇനി സോഷ്യലിസവും മാർക്സിസവുമെല്ലാം അർഹിക്കുന്നത് ഒരു ശവസംസ്കാരം മാത്രമാണ് എന്ന പ്രചാരവേലയാണ് ലോകമെമ്പാടും ആഞ്ഞു വീശിയത്. ആ പ്രചണ്ഡമായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചരണ കൊടുങ്കാറ്റിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ ലോകത്തിലെ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും പിരിച്ചുവിട്ടു. സി പി ഐ എം പിരിച്ചുവിടണമെന്ന് മലയാള മനോരമ ലേഖനം എഴുതിയത് ആ കാലത്താണ്. ലോകത്തിലേറ്റവും കൂടുതൽ അംഗസംഖ്യയുണ്ടായിരുന്ന ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് പിരിച്ചുവിട്ടു. പല പാർട്ടികളും പേരിൽ നിന്ന് കമ്മ്യൂണിസം എന്ന പേര് ഒഴിവാക്കി. ചിലർ ചെങ്കൊടി ഉപേക്ഷിച്ചു. സാർവദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രതിസന്ധികൾ നിറഞ്ഞ നിരാശാജനകമായ ഒരു കാലഘട്ടമായിരുന്നു അത്. മലപ്പുറം ജില്ലയിൽ ഓരോ ഗ്രാമങ്ങളിലും ലീഗിന്റെ നേതൃത്വത്തിൽ അലങ്കരിച്ച കമ്മ്യൂണിസത്തിന്റെ ശവപ്പെട്ടികളുമായി ഘോഷയാത്രകൾ നടന്നത് ഒരുപക്ഷെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ചില പ്രതിനിധികളെങ്കിലും ഓർക്കുന്നുണ്ടാവും. ആ അലങ്കരിച്ച ശവപ്പെട്ടികളിൽ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചു, ജനനം 1917, മരണം 1991. 74-ാമത്തെ വയസ്സിൽ മരണമടഞ്ഞ സോഷ്യലിസത്തിന്റെ വേർപാടിൽ ഞങ്ങൾ അനുശോചിക്കുന്നു. ആ ശവപ്പെട്ടികളും തലയിലേറ്റിയാണ് ഘോഷയാത്ര നടന്നത്. ആ പ്രതിസന്ധിയുടെ ഘട്ടം അന്ന് ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് തന്നെ വഴികാട്ടിയാവും വിധം സാർവദേശീയ രാഷ്ട്രീയ സ്ഥിതിഗതികളെ ഏറ്റവും ശരിയായി വിശകലനം ചെയ്ത് ഏറ്റവും ശരിയായ രാഷ്ട്രീയ നിലപാട് മുൻപോട്ട് വയ്ക്കാൻ കഴിഞ്ഞത് നമ്മുടെ പാർട്ടിക്കാണ്. സി പി ഐ എമ്മിന്റെ 14-ാം പാർട്ടി കോൺഗ്രസ് മദിരാശിയിൽ സമ്മേളിക്കുന്ന സമയമാണത്. ആ പാർട്ടി കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രമേയത്തിൽ ലോക സാഹചര്യങ്ങളെ ശരിയായി വിലയിരുത്തിക്കൊണ്ട് ഏറ്റവും വസ്തുതാപരമായ യാഥാർത്ഥ്യബോധമുള്ള നിലപാട് നമുക്ക് മുൻപോട്ട് വെക്കാൻ കഴിഞ്ഞു. സി പി ഐ എം കിഴക്കൻ യൂറോപ്പിലെയും വിശിഷ്യ സോവിയറ്റ് യൂണിയനിലെയും സോഷ്യലിസത്തിനേറ്റ തിരിച്ചടിയെ വിശകലനം ചെയ്തുകൊണ്ട് ലോകത്തിന്റെ മുൻപാകെ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറഞ്ഞു, സോഷ്യലിസം എന്നത് തകർച്ചയില്ലാത്ത രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ്, എല്ലാവരോടും നീതി ചെയ്യാൻ സോഷ്യലിസത്തിനെ സാധിക്കൂ, രാഷ്ട്രം രാഷ്ട്രത്തെയും മനുഷ്യൻ മനുഷ്യനെയും ചൂഷണം ചെയ്യാത്ത സാമൂഹ്യ വ്യവസ്ഥ, അതിനു മാത്രമേ പട്ടിണിയില്ലാത്തൊരു ലോകം കെട്ടിപ്പടുക്കാനാവൂ. മുതലാളിത്തം എത്ര വളർന്നു വികസിച്ചാലും മുതലാളിത്തത്തിന്റെ നിഘണ്ടുവിൽ പട്ടിണിക്ക് ഒരു പോംവഴിയില്ല. ഇപ്പൊ ലോക മുതലാളിത്തത്തിന്റെ പറുദീസ എന്നറിയപ്പെടുന്ന അമേരിക്ക, അമേരിക്കയിൽ പട്ടിണിയുണ്ട്, പട്ടിണി മരണങ്ങളുണ്ട്. മുതലാളിത്തം എത്ര വികസിച്ച് മുന്നേറിയാലും ആ സമൂഹത്തിൽ പട്ടിണി ബാക്കി നിൽക്കും. തൊഴിലില്ലായ്മ, ഭവനരഹിതർ, പണപ്പെരുപ്പം, ഇതെല്ലാം മുതലാളിത്തത്തിന്റെ കൂടപ്പുറപ്പാണ്. മുതലാളിത്തം അടിസ്ഥാനമാക്കിയിട്ടുള്ള ചൂഷണത്തെയാണ്. ചൂഷണത്തെ അടിസ്ഥാനമാക്കിയ ഒരു സാമൂഹ്യ വ്യവസ്ഥയ്ക്കും ലോകത്തെ നന്മയിലേക്ക് നയിക്കാനാവില്ല. എന്നാൽ പട്ടിണിക്ക് പരിഹാരമുള്ളത്
തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമുള്ളത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഭീമാന്തരങ്ങൾ തുടച്ചു നീക്കാനാകുന്നത് ഒരു സമത്വസുന്ദരമായ ലോകം കെട്ടിപ്പടുക്കാനാകുന്നത് സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടിന് മാത്രമാണ് പിന്നെയും എന്തുകൊണ്ട് സോവിയറ്റ് യൂണിയനിൽ തകർന്നു സോവിയറ്റ് യൂണിയനിലേത് പൂർവ മാതൃകകളില്ലാത്ത ഒരു സോഷ്യലിസ്റ്റ് പരീക്ഷണമായിരുന്നു 1917 ലെ മഹത്തായ ഒക്ടോബർ വിപ്ലവം നടക്കുമ്പോൾ അതിനു മുൻപ് ഒരു സോഷ്യലിസ്റ്റ് പരീക്ഷണത്തിന്റെ മാതൃക ലോകത്തിന്റെ മുൻപിലില്ല മാതൃകകളില്ലാത്ത സോഷ്യലിസ്റ്റ് പരീക്ഷണമാണ് സോവിയറ്റ് യൂണിയൻ ഏറ്റെടുത്തത് ആ സോഷ്യലിസ്റ്റ് സാമൂഹ്യ നിർമ്മാണ പ്രക്രിയയ്ക്കിടയിൽ പല ഗുരുതരമായ പിശകുകളും തെറ്റുകളും സംഭവിച്ചിട്ടുണ്ട് ആ പിശകുകൾക്കേറ്റ തിരിച്ചടിയാണ് സോവിയറ്റ് യൂണിയനിൽ സംഭവിച്ചത് അത് പ്രയോഗത്തിന്റെ പാളിച്ചയാണ് പ്രത്യയശാസ്ത്രത്തിന്റെ തകർച്ചയല്ല എന്ന നിലപാട് നാം മുൻപോട്ട് വെച്ചു പ്രയോഗത്തിന്റെ പാളിച്ചയെ പ്രത്യയശാസ്ത്രത്തിന്റെ തന്നെ തകർച്ച എന്ന് വ്യാഖ്യാനിക്കുന്ന മുതലാളിത്ത പ്രചരണത്തെ ശക്തമായി കടന്നാക്രമിച്ചുകൊണ്ടാണ് ഈ പിശകുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഈ തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പിശകുകൾ തിരുത്തി കൂടുതൽ കരുത്തോടെ സോഷ്യലിസത്തിന് വേണ്ടിയുള്ള സമരം തുടരുകയാണ് വേണ്ടത് എന്ന നിലപാട് നാം മുൻപോട്ട് വെച്ചു ആ നിലപാട് ലോകത്തിലെ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും വഴികാട്ടിയായി മാറി എന്നതും ചരിത്രത്തിന്റെ ഭാഗമാണ് നാം അന്ന് ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ നിലപാട് ശരിയായിരുന്നുവെന്ന് പിൽക്കാല സംഭവങ്ങൾ അടിവരയിടുന്നുണ്ട് മുതലാളിത്തത്തിന്റെ ജൈത്രയാത്രയ്ക്കാണ് ഇനി ലോകം സാക്ഷ്യം വഹിക്കുക എന്ന് കുട്ടിഘോഷിച്ചവർക്ക് കാലം ശക്തമായ തിരിച്ചടി നൽകി അധികം വൈകാതെ അമേരിക്കയിൽ നിന്ന് തന്നെ മുതലാളിത്തത്തിന്റെ ചാക്രിക കുഴപ്പം പൊട്ടിപ്പുറപ്പെട്ടു ഒക്കുപ്പൈ വാൾസ്ട്രീറ്റ് പ്രക്ഷോഭം അമേരിക്കയിൽ നിന്നാണ് ആരംഭിച്ചത് വാൾസ്ട്രീറ്റിൽ നിന്നാണ് ആരംഭിച്ചത് നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള വലിയ ധനകാര്യ സ്ഥാപനങ്ങൾ ലേബാൻ ബ്രദേഴ്സും മെറിൽ ലിഞ്ചും പോലെ സിറ്റി ഗ്രൂപ്പ് പോലെ നിമിഷാർത്ഥം കൊണ്ട് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നതിന് ലോകം സാക്ഷ്യം വഹിച്ചു വാൾസ്ട്രീറ്റിൽ നിന്ന് ആരംഭിച്ച സമരം ഒക്കുപ്പൈ വാൾസ്ട്രീറ്റ് പ്രക്ഷോഭം ഭൂമിശാസ്ത്രപരമായ അതിർവരമ്പുകളെ മായ്ച്ച് ലോകത്തിലെ 100 വരുന്ന രാജ്യങ്ങളിലേക്ക് പടർന്നു പിടിച്ചു ഒരുപക്ഷെ ലോകമാനവരാശിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരേ കാലയളവിൽ ഭൂഖണ്ഡങ്ങളെ അതിജീവിച്ച് ഒരേ മുദ്രാവാക്യം ഉയർത്തിയ സമരം ഭരണകൂടങ്ങളെ പിടിച്ചുകുലുക്കുന്നതായി മാറിയത് ആ സമരമുഖത്തുയർന്ന ഒരു സുപ്രധാന മുദ്രാവാക്യം മാർസാണ് ശരി എന്നായിരുന്നു മാർസാണ് ശരി മാർസിനെ തിരികെ വിളിക്കുക മലയാള മനോരമയ്ക്ക് പോലും അന്ന് എഴുതേണ്ടി വന്നു ലണ്ടനിലെ പുസ്തകശാലകൾക്ക് മുൻപിൽ ആളുകൾ ക്യൂ നിന്ന് ദാസ് ക്യാപിറ്റലിന്റെ കോപ്പികൾ വാങ്ങുകയാണ് പല പുസ്തക കടകളുടെ മുൻപിലും ക്യാപിറ്റലിന്റെ കോപ്പികൾ സ്റ്റോക്കില്ല എന്ന ബോർഡ് വെക്കേണ്ടതായി വന്നിരിക്കുന്നു ലോകമെമ്പാടുമുള്ള മുതലാളിത്ത ധനതത്വശാസ്ത്രജ്ഞന്മാർ ഈ സാമ്പത്തിക കുഴപ്പം പരിഹരിക്കുന്നതിനുള്ള അന്വേഷണങ്ങളുടെ ഭാഗമായി മാർസിനെയും എംഗൽസിനെയും വീണ്ടും വായിക്കാൻ തുടങ്ങി മുതലാളിത്തത്തിന്റെ ചാക്രിക കുഴപ്പത്തെക്കുറിച്ച് മാർസും എംഗൽസും നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾ വീണ്ടും സാമ്പത്തിക ലോകം സഗൗരവം ചർച്ച ചെയ്ത ഒരു കാലയളവായി അത് മാറി അമേരിക്ക ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങൾക്കും ഈ സാമ്പത്തിക കുഴപ്പത്തെ മറികടക്കുന്നതിനു വേണ്ടി മുതലാളിത്തത്തിന് പരിചിതമല്ലാത്ത പല സാമൂഹ്യക്ഷേമ പരിപാടികൾക്കും തുടക്കമിടേണ്ടതായി വന്നു ആ ഒരു സംഭവത്തോടെ ലോക മുതലാളിത്തമാകെ മണ്ണടിഞ്ഞു പോകുമെന്നൊന്നും നമ്മൾ കരുതുന്നില്ല മാർസും അങ്ങനെ കരുതിയിട്ടില്ല അത്തരത്തിലുള്ള കുഴപ്പങ്ങളെ പരിഹരിച്ചുകൊണ്ട് താൽക്കാലികമായി അതിനെ പരിഹരിച്ചുകൊണ്ട് മുതലാളിത്തം മുന്നോട്ട് പോകും കൂടുതൽ വലിയ കുഴപ്പങ്ങളിൽ ചെന്നുപെടുകയും ചെയ്യും എന്ന് തന്നെയാണ് മാർസും വിലയിരുത്തിയിട്ടുള്ളത് ഞാൻ സൂചിപ്പിക്കുന്നത് ഇനി ലോകത്തിന്റെ ഭാവി മുതലാളിത്തമാണ് എന്ന പ്രചരണത്തിന് തിരിച്ചടിയേറ്റ ഒരു കാലമായിരുന്നു ഇത് കഴിഞ്ഞ പാർട്ടി സമ്മേളനങ്ങൾ ചേരുന്ന സമയം നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും ഏറ്റവും കൂടുതൽ നമ്മൾ ആവർത്തിച്ച ഒരു വാക്ക് പിങ്ക് റവല്യൂഷൻ എന്നൊരു വാക്കായിരുന്നു ഇളം ചുവപ്പ് വിപ്ലവം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ ചില സാമൂഹ്യ മാറ്റങ്ങളെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ആ വാക്കുണ്ടായത് ഇപ്പൊ ലോകരാജ്യങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ തെരഞ്ഞെടുപ്പിലൂടെ ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന് സോഷ്യലിസം സ്ഥാപിച്ച അനുഭവമൊന്നും എവിടെയില്ല വിപ്ലവത്തിലൂടെയാണ് സോഷ്യലിസത്തിലേക്കുള്ള പാത ലോകചരിത്രം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത് എന്നാൽ പുതിയ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടി നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന വിശാല ഇടതുപക്ഷ സഖ്യങ്ങൾ തിരഞ്ഞെടുപ്പുകളിൽ തന്നെ ജയിക്കുന്നു അതാണ് പിങ്ക് റവല്യൂഷൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ പലയിടത്തും വന്ന് അതാണ് കണ്ടത് നിക്കരാഗ്വയിൽ വെനസ്വേലയിൽ ബൊളീവിയയിൽ ഒക്കെ അതാണ് കണ്ടത് ആ മാറ്റത്തിന്റെ കാറ്റിനെയാണ്
സർവദേശീയ രാഷ്ട്രീയ രംഗത്ത് പിങ്ക് റവല്യൂഷൻ എന്ന ഒരു വാക്കുകൊണ്ട് അടയാളപ്പെടുത്തിയത്. ഇപ്പോൾ നമ്മൾ 23-ാം പാർട്ടി കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ ആ മാറ്റത്തിന്റെ കാറ്റ് ഏറെയും കുറഞ്ഞും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് കാണാനാവുക. ഇപ്പൊ കഴിഞ്ഞതിന്റെ മുൻപിലത്തെ മാസമാണ് പെറുവിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. പെറു ലാറ്റിൻ അമേരിക്കയിലെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ്. മാത്രവുമല്ല സവിശേഷമായ ഒരു ചരിത്രവും ഉണ്ട്. ആയിരക്കണക്കിന് വരുന്ന കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടി കൊന്ന കമ്മ്യൂണിസ്റ്റ് വേട്ടയുടെ ചോരപുരണ്ട ഭൂതകാലത്തിന്റെ ചരിത്രമാണ് പെറുവിനുള്ളത്. ആൽബർട്ടോ ഫ്യൂജിമോറി എന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായ സ്വേച്ഛാധിപതിയുടെ കാലത്താണ് ലോകത്തിലെ ഏറ്റവും ഹീനമായ കമ്മ്യൂണിസ്റ്റ് വേട്ടകളിൽ ഒന്ന് അവിടെ നടന്നത്. ആ പെറുവിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. വലതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി വന്നതാവട്ടെ ഫ്യൂജിമോറിയുടെ മകൾ കെയ്കോ ഫ്യൂജിമോറിയാണ്. പക്ഷെ വോട്ടെണ്ണി കഴിഞ്ഞപ്പോ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പെഡ്രോ കാസ്റ്റിയോ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ച വാർത്തയാണ് ലോകത്തിന് ലഭിച്ചത്. പെറു ലാറ്റിൻ അമേരിക്കയിലെ വലിയ ഒരു രാജ്യമാണ്. പെറുവിലെ തിരഞ്ഞെടുപ്പ് റിസൾട്ട് ലാറ്റിൻ അമേരിക്കയിൽ മാത്രമല്ല ലോകത്തിലാകെ വളരെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്ത ഒന്നായി മാറി. സാക്ഷാൽ റഷ്യയിൽ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞ മാസം. റഷ്യയിൽ തിരിച്ചടികൾക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളുടെ ആ ചരിത്രം പരിശോധിച്ചാൽ കൂടുതൽ വോട്ടും സീറ്റും ലഭിച്ചതായി ഒടുവിലത്തെ തെരഞ്ഞെടുപ്പ് മാറി. അതുപോലെ മറ്റു പലയിടങ്ങളിലും ഇപ്പോൾ ഇക്വഡോറിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ചില്ല, പക്ഷെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറി. ഈ കഴിഞ്ഞ ദിവസമാണ് എനിക്ക് തോന്നുന്നു ഇന്നലെയാണ് പത്രങ്ങളിൽ ഹോണ്ടുറാസിലെ തെരഞ്ഞെടുപ്പിന്റെ വാർത്ത വന്നിട്ടുള്ളത്. ഒരു വ്യാഴവട്ടക്കാലത്തെ വലതുപക്ഷ വാഴ്ചയ്ക്ക് ശേഷം അമേരിക്കൻ സാമ്രാജ്യത്വത്തെ അതിശക്തമായി എതിർക്കുന്ന സോഷ്യലിസം മാത്രമാണ് ഏക ബോംബഴി എന്ന് ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷ സഖ്യമാണ് ഹോണ്ടുറാസിൽ അധികാരത്തിൽ വന്നിട്ടുള്ളത്. ഓസ്ട്രിയയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമാണ് ഗ്രാസ്. അവിടെ ചരിത്രത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് മേയർ തെരഞ്ഞെടുക്കപ്പെട്ട വാർത്ത ഒരു രണ്ടാഴ്ച മുൻപാണ് പുറത്തു വന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇളം ചുവപ്പ് വിപ്ലവം എന്ന് വിളിക്കപ്പെട്ട ലാറ്റിൻ അമേരിക്കയുടെ മണ്ണിൽ ആരംഭിച്ച തിരഞ്ഞെടുപ്പുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടി മുൻകൈയുള്ള വിശാല ഇടതുപക്ഷ സഖ്യങ്ങളുടെ വിജയം ചരിത്രത്തിന്റെ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ നിന്നുപോകുന്നില്ല. അത് വളരെ ശക്തമായി തന്നെ മുൻപോട്ട് പോകുന്നു എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. പിന്നെ സർവദേശീയ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ആരും പ്രസംഗിക്കാതെ തന്നെ എല്ലാവർക്കും അറിയും, അത് കോവിഡാണ്. ഒരുപക്ഷെ മാനവരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ് കോവിഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിനു മുൻപ് പാൻഡമിക്കുകൾ ഉണ്ടായിട്ടുണ്ട്, സ്പാനിഷ് ഫ്ലൂവും പ്ലേഗും കോളറയും ഒക്കെ. പക്ഷേ കോവിഡിന്റെ പ്രത്യേകത ഒരേ സമയം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും ബാധിച്ചു എന്നതാണ്. അത് ആദ്യത്തെ അനുഭവമാണ്. മറ്റു പാൻഡമിക്കുകളെല്ലാം ചില രാജ്യങ്ങളെ ചില ഭൂഖണ്ഡങ്ങളെ ഒക്കെയാണ് ഒരേ സമയം ബാധിച്ചത്. ഇത് ലോകത്തെ മുഴുവൻ ഒരേ സമയം ബാധിച്ചു. 5 മില്യണിലധികം ആളുകൾ ഇതിനോടകം മരണപ്പെട്ടു. അതിനേക്കാൾ വലിയ ആഘാതം സമ്പദ്ഘടനയ്ക്കുണ്ടായി. ലോകത്തിൽ അതിദരിദ്രരുടെ എണ്ണം 10 കോടി കൂടി വർദ്ധിച്ച് 74.5 കോടിയായി മാറി എന്നാണ് കണക്ക്. പട്ടിണി ഏറ്റവും വലിയ വെല്ലുവിളിയായി വരികയാണ്. ഇപ്പൊ പട്ടിണി എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് ചിലപ്പോ അതിന്റെ ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ളൊന്നുമില്ല. മലയാളികളെ സംബന്ധിച്ചിടത്തോളം പട്ടിണി അത്ര പരിചിതമല്ലാത്തൊരു വാക്കായി മാറിയിട്ടുണ്ട് വർത്തമാനകാലത്ത്. ഇപ്പൊ നമുക്ക് ഉറപ്പായി ഉച്ചയ്ക്ക് 1 മണിക്ക് ഭക്ഷണം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ടാവും. ഞാൻ വല്ലാതെ അങ്ങ് നീട്ടി പ്രസംഗിച്ചാൽ അത് ചിലപ്പോൾ 2 മണിയാവും. അപ്പൊ ആ 1 മണിക്കൂർ നേരത്തെ അനുഭവപ്പെടുന്ന നമ്മുടെ അവസ്ഥയാണ് പട്ടിണി നമ്മളെ സംബന്ധിച്ചിടത്തോളം. 1 മണിയുടെ ഭക്ഷണം 2 മണിയാകുമ്പോഴുള്ള അവസ്ഥയാണ്. അല്ലെങ്കിൽ വല്ല ഉപവാസ സമരവും നിശ്ചയിച്ചു പോയാൽ രാവിലെ 10 മുതൽ 5 വരെ ഉള്ള അവസ്ഥയാണ് പട്ടിണി. ആ പട്ടിണിയല്ല ഈ പട്ടിണി. ഈ പട്ടിണിയുടെ ഒടുവിൽ പുറത്തു വന്ന കണക്ക് പ്രകാരം ഓരോ മിനിറ്റിലും 11 മനുഷ്യർ മരിച്ചു പോകുന്നു എന്നാണ് പട്ടിണി കൊണ്ട്. ആഴ്ചകളോളം പട്ടിണി കിടന്ന് വെള്ളം മാത്രം കുടിച്ച് ആരോഗ്യം നശിച്ച് അസുഖം ബാധിച്ച് 11 പേർ 1 മിനിറ്റിൽ മരിച്ചു പോകുന്നു എന്നാണ്. ഇപ്പോൾ ഞാൻ പ്രസംഗം തുടങ്ങിയിട്ട് 20 മിനിറ്റായി. 220 പേർ ലോകത്തിൽ ഇതിനിടയിൽ പട്ടിണി കിടന്ന് മരിച്ചു എന്നാണ്. എത്രമാത്രം ഭയാനകവും വേദനാജനകവുമാണ് ആ കണക്ക്. 1 മിനിറ്റിൽ 11 മനുഷ്യർ മരിച്ചു പോകുന്നു. കോവിഡിനെ തുടർന്നുണ്ടായ പട്ടിണി, ജോലി നഷ്ടപ്പെട്ട് വരുമാനം നഷ്ടപ്പെട്ട് തെരുവാധാരമായ മനുഷ്യർ അവർ പട്ടിണി കിടന്നു വരികയാണ്. ഇതാണ് ലോകത്തിന്റെ സ്ഥിതി. ഈ അപകടകരമായ ഒരു സാഹചര്യം ലോകത്തെ ഇന്ന് കാര്യമായി ബാധിച്ചിരിക്കുകയാണ്. അതിനെ മുതലാളിത്ത രാജ്യങ്ങൾ
മനുഷ്യത്വരഹിത കൈകാര്യം ചെയ്യുന്നത്. ഈ പട്ടിണിക്ക് പരിഹാരം കാണാൻ ഫലപ്രദമായ മാർഗങ്ങൾ അവലംബിക്കാൻ മുതലാളിത്ത രാഷ്ട്രങ്ങൾക്ക് കഴിയുന്നില്ല. അത് ഇതിൽ മാത്രമല്ല, കോവിഡിനെ നേരിടുന്നതിലും. ഇപ്പൊ വാക്സിൻ വികസിപ്പിച്ചു, വാക്സിൻ വികസിപ്പിച്ചു കഴിഞ്ഞാൽ വേണ്ടത് എത്രയും പെട്ടെന്ന് മുഴുവൻ മനുഷ്യർക്കും അത് ലഭ്യമാക്കുക എന്നതാണ്. അങ്ങനെയാണ് ഈ പാൻഡമിക്കിനെ മറികടക്കാൻ കഴിയുക. എന്നാൽ വാക്സിൻ ഉൽപാദകരുടെ കുത്തകകളുടെ അമിത ലാഭേച്ഛ, അത്തരം താല്പര്യങ്ങൾ വാക്സിൻ വിതരണത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള തടസ്സം ചെറുതല്ല. ഇപ്പൊ അത് സംബന്ധിച്ച് ഒരു കണക്ക് പറയുന്നത്, ഒരു ദരിദ്ര രാജ്യത്തെ പൗരന്, ഇപ്പൊ ആഫ്രിക്കയിലെ ഒരു സുഡാനോ നൈജീരിയോ എത്യോപ്യയോ ഒക്കെ എടുത്താൽ, ആ രാജ്യത്തെ ഒരു പൗരന് വാക്സിൻ കിട്ടുന്നതിനേക്കാൾ 70 മടങ്ങ് വേഗത്തിൽ ഒരു സമ്പന്ന രാജ്യത്തെ പൗരന് വാക്സിൻ കിട്ടും. ഒരു സമ്പന്ന രാജ്യത്തെ സമ്പന്നനായ ഒരു പൗരന് വാക്സിൻ കിട്ടുന്നതിനേക്കാൾ 70 ഇരട്ടി ദുഷ്കരമാണ് ഒരു ദരിദ്ര രാജ്യത്തെ പൗരന് വാക്സിൻ ലഭിക്കാനെന്നാണ്. ഇവിടെ മുതലാളിത്തത്തിന്റെ ഈ മനുഷ്യത്വ രാഹിത്യം നമുക്ക് കോവിഡിനെ നേരിടുന്ന വിഷയത്തിലും കാണാൻ സാധിക്കും. എന്നാൽ അവിടെ മനുഷ്യത്വത്തിന്റെ പുതിയൊരു മാതൃക സൃഷ്ടിക്കാൻ സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ചൈനയെ സംബന്ധിച്ച് ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ആ വിമർശനങ്ങളിൽ ഏറ്റവും കൂടുതൽ മലയാള മനോരമയാണ് ഉയർത്തുന്നത്. എന്താണ് വിമർശനം? ചൈനയിൽ സോഷ്യലിസം ഇല്ല, അവിടെ മുതലാളിത്തമാണ് എന്നാണ്. ആരാണ് വിലപിക്കുന്നത്? മനോരമാദി മാധ്യമങ്ങളാണ്. സത്യത്തിൽ അവർ പറയുന്നത് ശരിയാണെങ്കിൽ അവർ സന്തോഷിക്കുകയാണ് വേണ്ടത്. കാരണം മനോരമ സോഷ്യലിസത്തെ അംഗീകരിക്കുന്നില്ല, ബൂർഷ്വാ ബുദ്ധിജീവികൾ സോഷ്യലിസത്തെ പിന്തുണയ്ക്കുന്നില്ല, അവർ മുതലാളിത്തത്തിന് വേണ്ടി വാദിക്കുകയാണ്. അപ്പൊ അവർ വാദിക്കുന്ന മുതലാളിത്തമാണ് അവിടെയെങ്കിൽ അവർ ആഹ്ലാദിക്കുകയാണ് വേണ്ടത്. പക്ഷെ അവർ കരയുകയാണ്, അവർ വിലപിക്കുകയാണ്. എന്നാലും നമ്മളെ സോഷ്യലിസം ഇല്ലല്ലോ എന്നാണ് മനോരമ പറയുന്നത്. അപ്പോ തന്നെ ചൈന ഏറെക്കുറെ നേരായ പാതയിലാണ് പോകുന്നത് എന്ന് ഊഹിക്കേണ്ടതായി വരും. ഞാൻ പറഞ്ഞു വന്നത്, ചൈന ഫലപ്രദമായി കോവിഡിനെ നേരിടുന്നതിൽ ഒരു ലോക മാതൃക കാണിച്ചു കൊടുക്കുന്നു. ഇപ്പൊ കുറെ മാസങ്ങളായിട്ട് ചൈനയിൽ ആരും മരിക്കുന്നില്ല കോവിഡ് ബാധിച്ച്. നിങ്ങൾ വേൾഡോമീറ്റർ പരിശോധിച്ചാൽ കാണാം, ചൈനയിലെ മരണസംഖ്യ ഉയരുന്നില്ല. ഫലപ്രദമായി ഈ പാൻഡമിക്കിനെ മറികടക്കാൻ ചൈനയ്ക്ക് സാധിച്ചു. വിയറ്റ്നാമും ലാവോസും എല്ലാം ആ പാതയിലാണ്. ചൈന ലോകത്തോട് പറയുന്നുണ്ട്, അവരുടെ ഈ സമീപ പാർട്ടി കോൺഗ്രസുകളിലെല്ലാം പറഞ്ഞിട്ടുണ്ട്, ചൈനയിൽ സോഷ്യലിസം യാഥാർത്ഥ്യമായിട്ടില്ല. ചൈന തന്നെ പറയുന്നുണ്ട്. ചൈന പറയുന്നു, ഞങ്ങൾ സോഷ്യലിസത്തിലേക്കുള്ള പ്രയാണം തുടരുകയാണ്. ചൈനീസ് സവിശേഷതകളോടുകൂടിയ സോഷ്യലിസമാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. അതിൽ ആദ്യ ലക്ഷ്യമായി അവർ കണക്കാക്കിയ ഒരു ഘട്ടം ഇപ്പൊ പിന്നിടുകയാണ്. ആ ഘട്ടം ദാരിദ്ര്യം നിർമാർജനം ചെയ്യുക എന്നതാണ്. നാട്ടിൻപുറവും നഗരവും തമ്മിലുള്ള അന്തരം കുറയ്ക്കുക, ഗ്രാമങ്ങളിലെ ദാരിദ്ര്യം ഇല്ലാതാക്കുക, ഇതാണ് ചൈനയുടെ ആദ്യ ലക്ഷ്യമായി കണക്കാക്കിയത്. ഇപ്പൊ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തോട് പറയുന്നു, ആ ഘട്ടം ഞങ്ങൾ പിന്നിടുകയാണ്. എന്ന് വെച്ചാൽ ചൈന ദാരിദ്ര്യ നിർമാർജനം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. അത് ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു നേട്ടമാണ്. ആ നേട്ടം സ്വായത്തമാക്കിക്കൊണ്ട് ചൈനീസ് സവിശേഷതകളോടുകൂടിയ സോഷ്യലിസത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ചൈന മുൻപോട്ട് പോകുന്നത്. ദാരിദ്ര്യ നിർമാർജനം വഴി ഒരു മിതസമ്പന്ന രാഷ്ട്രം എന്ന ശ്രേണിയിലേക്ക് ചൈന എത്തപ്പെട്ടതായാണ് ലോകമെമ്പാടുമുള്ള ധനതത്വ ചിന്തകന്മാർ വിലയിരുത്തുന്നത്. ഇപ്പൊ ക്യൂബയെ സംബന്ധിച്ച് സമീപ സമയത്ത് മലയാളത്തിലെ മാധ്യമങ്ങളെല്ലാം വലിയ വാർത്തകൾ പ്രസിദ്ധീകരിച്ചു. ക്യൂബ 1950കളിലെ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന് ശേഷം അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ മൂക്കിനു താഴെ സോഷ്യലിസത്തിന്റെ പതാക ഉയർത്തി ഐതിഹാസികമായ പ്രതിരോധത്തിന്റെ പുതിയ പാഠം തീർക്കുകയാണ്. അമേരിക്കയ്ക്ക് ഒരിക്കലും ക്യൂബയെ അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, അമേരിക്കയുടെ മൂക്കുന്നു താഴെയാണ്. ഇപ്പോ ക്യൂബയുടെ തലസ്ഥാനമായ ഹവാനയിൽ നിന്ന് അമേരിക്കയിലെ ഫ്ലോറിഡയിലേക്കുള്ള ദൂരം നമ്മുടെ കോഴിക്കോട്ട് നിന്ന് കൊച്ചിയിലേക്കുള്ള ദൂരേ ഉള്ളൂ, അത്ര അടുത്താണ്. അക്ഷരാർത്ഥത്തിൽ മൂക്കുന്നു താഴെയാണ്. അമേരിക്കയുടെ തൊട്ടു മുന്നിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഒരു സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് നിൽക്കുകയാണ്. ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ അമേരിക്കയ്ക്ക് ഇന്നു വരെ കഴിഞ്ഞിട്ടില്ല. ക്യൂബൻ വിപ്ലവം വിജയപതാക പാറിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ്. നേരിട്ട് സൈനികാക്രമണത്തിലൂടെ ക്യൂബയെ കീഴടക്കാൻ അമേരിക്ക കരുക്കൾ നീക്കി. അതാണ് ബേ ഓഫ് പിക്സിൽ പൊരുതിയ ക്യൂബൻ സൈനിക ശക്തിയുടെ മുൻപിൽ പിടിച്ചു നിൽക്കാനാവാതെ യുദ്ധമുഖത്ത് പരാജയപ്പെട്ട് പിന്തിരിഞ്ഞ് നാണം കെട്ട് ഓടേണ്ടി വന്ന അനുഭവമാണ് അമേരിക്കയ്ക്കുള്ള അനുഭവം. ആ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാതെ അന്നു മുതൽ ക്യൂബയ്ക്ക് മേൽ സാമ്പത്തിക ഉപരോധമാണ് അമേരിക്കയുടെ. എത്ര പതിറ്റാണ്ട് കഴിഞ്ഞു, 10-70 കൊല്ലമായി അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധം തുടരുകയാണ്.
ജീവൻ രക്ഷാ മരുന്നുകൾ, ഭക്ഷ്യധാന്യങ്ങൾ, ഇന്ധനം, ഇതിനെല്ലാം ക്യൂബയിൽ ദൗർലഭ്യമുണ്ട്. പക്ഷേ ഈ ക്ലേശങ്ങളെയെല്ലാം നേരിട്ട് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ മുൻപിൽ സോഷ്യലിസത്തിൽ നിന്ന് അണുവിട ഞങ്ങൾ വ്യതിചലിക്കില്ല എന്ന പ്രതിബദ്ധതയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചാണ് ക്യൂബ മുൻപോട്ട് പോകുന്നത്. വലിയ ക്ലേശമാണ് ക്യൂബൻ സമൂഹം നേരിടുന്നത്. അതിനിടയിലാണ് കോവിഡ് സൃഷ്ടിച്ച പ്രതിസന്ധി. അപ്പോൾ സ്ഥിതി കുറച്ച് വഷളായി. കുറച്ചാളുകൾ പ്രതിഷേധ രംഗത്തേക്ക് വന്നു. അപ്പോഴാണ് മനോരമയും മാതൃഭൂമിയും ഒക്കെ ആഹ്ലാദപൂർവം ഇതാ ക്യൂബ തകരാൻ പോകുന്നു, അതാണ് പ്രചാരവേല. നമ്മൾ ആലോചിക്കണം, മനുഷ്യത്വരാഹിത്യത്തിന്റെ പ്രകടിത രൂപമായി പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന ഉപരോധം, ആധുനിക കാലത്ത് ഉപരോധം എന്ന് പറയുന്നത് എത്ര വലിയ ക്രൂരതയാണ്. ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിന് നേരെ അമേരിക്കൻ നേതൃത്വത്തിലുള്ള മനുഷ്യവിരുദ്ധതയാണ് നടക്കുന്നത്. മനുഷ്യാവകാശങ്ങളെ കുറിച്ച് പ്രബന്ധം രചിക്കുന്നവർ ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല. പകരം ദാ ക്യൂബ ഇപ്പൊ പൊളിയും എന്നാണ്. എന്നാൽ ആ പ്രതിഷേധത്തെ ഏറ്റവും ശരിയായി അഭിമുഖീകരിക്കാൻ ക്യൂബൻ ഗവൺമെന്റിനും പാർട്ടിക്കും സാധിച്ചു. ക്യൂബ നേരിടുന്ന പ്രതിസന്ധിയുടെ ആഴം ജനങ്ങളെ ബോധിപ്പിച്ചുകൊണ്ടാണ്, ബോധവൽക്കരിച്ചുകൊണ്ടാണ് ഈ രാഷ്ട്രം വളരെ ഗൗരവതരമായ വെല്ലുവിളികളെ നേരിടുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞും ആ വെല്ലുവിളികളെ കൂട്ടായി നേരിടണം എന്ന സന്ദേശം ജനങ്ങൾക്ക് പകർന്നു നൽകിയുമാണ് ആ പ്രതിഷേധത്തെ കെടുത്താൻ, സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കാൻ ക്യൂബയിൽ സാധിച്ചത്. വിയറ്റ്നാമും ലാവോസും ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളുടെ എല്ലാം വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ കടന്നു പോകുന്നില്ല. കോവിഡിനെ നേരിടുന്ന കാര്യത്തിൽ അവരെല്ലാം മാതൃക സൃഷ്ടിച്ചിട്ടുണ്ട് എന്നത് ഇതിനോടകം മാധ്യമങ്ങളിലാകെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, വായിച്ചിട്ടുള്ളതാണ്. ഈ കാലത്തെ അല്ലെങ്കിൽ സമീപകാലത്തെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ മാറ്റം അഫ്ഗാനിലുണ്ടായതാണ്. നമ്മുടെ രാജ്യത്തിനോട് തൊട്ടുകിടക്കുന്ന ഭൂപ്രദേശവുമാണ് അഫ്ഗാനിസ്ഥാൻ. ഗോത്രവിഭാഗങ്ങൾക്ക് ഇപ്പോഴും നിർണായകമായ സ്വാധീനമുള്ള ഒരു ഭൂപ്രദേശമാണ്. ഗുഹകളിലൊക്കെ ജീവിക്കുന്ന മനുഷ്യർ ഇപ്പോഴും ഉള്ളൊരു പ്രദേശമാണ്. പക്ഷെ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുത്ത ഗവൺമെന്റ് അവിടെ ഭരിച്ചിരുന്നു. അന്ന് പുതിയ സാമൂഹ്യ പരിഷ്കാരത്തിന്റെ, നവീകരണത്തിന്റെ ആശയങ്ങൾ ലോകത്തിന്റെ മുൻപാകെ അഫ്ഗാനിസ്ഥാനെ കൂടുതൽ ബഹുമാന്യമാക്കി മാറ്റിയ ഒരു സന്ദർഭവും ഉണ്ടായിരുന്നു. നൂർ മുഹമ്മദ് തരാക്കിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ആ ഭരണ തുടർച്ചയുടെ ഒരു ഘട്ടത്തിലാണ് ഡോക്ടർ നജീബുള്ളയുടെ ഗവൺമെന്റ് ഒക്കെ വരുന്നത്. ആ ഗവൺമെന്റിനെ അട്ടിമറിക്കാനുള്ള അമേരിക്കൻ സൈനിക നടപടികളുടെ ഭാഗമായാണ് താലിബാൻ ജന്മമെടുക്കുന്നത്. താലിബാന് സൈനിക പരിശീലനം നൽകിയത് അമേരിക്കയാണ്, ആയുധം നൽകിയത് അമേരിക്കയാണ്, പണം നൽകിയത് അമേരിക്കയാണ്. അമേരിക്കയുടെ ശിശുവാണ് താലിബാൻ. ആ താലിബാൻ അട്ടിമറിയിലാണ് നജീബുള്ള കൊല്ലപ്പെട്ടതും നമ്മൾ ആ വാർത്തകൾ ഓർക്കുന്നുണ്ടാവും. അദ്ദേഹത്തിന്റെ മൃതദേഹം പോലും ലോകമനസാക്ഷിയെ ഞെട്ടിക്കും വിധം പൊതുനിരത്തിൽ വിളക്കുകാലിൽ കെട്ടിത്തൂക്കിയ താലിബാൻ ക്രൂരതയുടെ ആ ഘട്ടം. പക്ഷെ ആ താലിബാൻ വാഴ്ച അവസാനം അമേരിക്കയ്ക്ക് തന്നെ എതിരായി തിരിഞ്ഞു. ആ ഘട്ടത്തിലാണ് അമേരിക്കൻ സൈനിക നടപടികൾ ആരംഭിച്ചത്. ആ സൈനിക നടപടികൾ രണ്ടു പതിറ്റാണ്ട് പിന്നിട്ട് പരാജയം സമ്മതിച്ച് അമേരിക്കൻ സേന അഫ്ഗാന്റെ മണ്ണിൽ നിന്ന് തോറ്റുമടങ്ങി. ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവൻ ബലിയർപ്പിച്ച സൈനിക നടപടികൾക്ക് ശേഷം അമേരിക്കൻ സൈന്യത്തിന്റെ മടക്കയാത്രയ്ക്ക് മണിക്കൂറുകൾ പിന്നിടുമ്പോഴാണ് താലിബാൻ വീണ്ടും അധികാരം പിടിച്ചത്. ഇപ്പൊ താലിബാൻ അധികാരത്തിൽ നിൽക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും അപരിഷ്കൃതമാരായ മതഭീകരവാദികളാണ് താലിബാൻ. കൂടുതൽ വിശദീകരിക്കേണ്ട ഒരു കാര്യവുമില്ല. നമ്മളെല്ലാം താലിബാനെ സംബന്ധിച്ച് ഈ സമീപ സമയത്ത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. സ്ത്രീകൾ വീടിന് പുറത്തിറങ്ങാൻ പാടില്ല, പെൺകുട്ടികൾ സ്കൂളിൽ പോകാൻ പാടില്ല, പുരുഷന്മാർ താടി വെടിക്കാൻ പാടില്ല, ഇതൊക്കെ ചെയ്താൽ അപ്പൊ കൊല്ലും. ആ മൃതശരീരം ജനവാസ മേഖലകളിൽ ക്രെയിനിൽ തൂക്കിയിട്ട് പ്രദർശിപ്പിക്കുകയാണ്. ലോകത്തിന്റെ മുൻപിൽ പ്രൗഢമായ ചരിത്രമുള്ള ഒരു രാജ്യം ഇന്നൊരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. മതഭീകരവാദത്തിന്റെ മനുഷ്യവിരുദ്ധതയും അതിന്റെ അപകടങ്ങളും എത്രമാത്രം വലുതാണെന്ന് താലിബാനും അഫ്ഗാനിസ്ഥാനും ഇന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഞാൻ കൂടുതൽ മറ്റ് സർവ്വദേശീയ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ഉദ്ഘാടന പ്രസംഗത്തിൽ കടന്നു പോകുന്നില്ല. നമ്മുടെ രാജ്യത്തും കോവിഡ് വലിയ നാശം വിതച്ചാണ് കടന്നുപോയത്. കടന്നുപോയി എന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റില്ല. ഇപ്പോൾ പുതിയ വേരിയന്റിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആഘാതം കാത്തിരുന്ന് കാണേണ്ടതാണ്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കോവിഡിനെ ഫലപ്രദമായും ശാസ്ത്രീയവുമായി നേരിടുക, പ്രതിരോധിക്കുക എന്നതിനല്ല ഊന്നൽ കൊടുത്തത് തുടക്കത്തിൽ.
തുടക്കത്തിൽ പ്രചരണ മൂല്യമുള്ള പരിപാടികളാണ് സംഘടിപ്പിക്കപ്പെട്ടത്. അതാണ് അതാണ് പാത്രം കൊട്ടിയത്, വിളക്ക് കത്തിച്ചത്. പാത്രം കൊട്ടുക, വിളക്ക് കത്തിക്കുക, ഇതൊക്കെ കോവിഡ് എന്ന മഹാമാരിക്കെതിരായ ഒരു അവബോധം അല്ലെങ്കിൽ ഒരു ബോധവൽക്കരണം, അതിനൊക്കെ ചിലപ്പോൾ ഉപകരിച്ചേക്കാം. പക്ഷേ ഈ മഹാവ്യാധിയെ പ്രതിരോധിക്കേണ്ടത് എങ്ങനെ, അത് സയന്റിഫിക് ആയിട്ടാണ് വേണ്ടത്, പ്രാക്ടിക്കൽ ആയിട്ടാണ് വേണ്ടത്. പ്രായോഗികതയുടെയും ശാസ്ത്രീയതയുടെയും പ്രതിരോധ മാർഗങ്ങൾ തേടുന്നതിന് പകരം പ്രചരണപരമായ കാര്യങ്ങൾക്കാണ് ഊന്നൽ കൊടുത്തത്. ഇപ്പോ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കോവിഡ് മൂലം മരണപ്പെട്ട രാജ്യങ്ങളുടെ കൂട്ടത്തിലാണ് ഇന്ത്യ. രണ്ടാമത്തെ മൂന്നാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ വരും. വാക്സിൻ വികസിപ്പിച്ചപ്പോഴും ഈ അപ്രായോഗികമായ അശാസ്ത്രീയമായ കാഴ്ചപ്പാട് സൃഷ്ടിച്ച പ്രശ്നം നിഴലിച്ചു. ആദ്യം വാക്സിൻ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനാണ് തീരുമാനിച്ചത്. വലിയ പ്രതിഷേധം വളർന്നു വന്നപ്പോഴാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വാക്സിൻ കൊടുക്കാൻ തീരുമാനിച്ചത്. പക്ഷെ അപ്പോ പണം കൊടുക്കണമായിരുന്നു, അപ്പോഴാണ് നമ്മുടെ വാക്സിൻ ചലഞ്ച് ഒക്കെ വരുന്നത്. സുപ്രീം കോടതിയുടെ തന്നെ നിശിതമായ വിമർശനം കൂടി വന്നപ്പോഴാണ് സൗജന്യ വാക്സിൻ വന്നത്. അപ്പോഴേക്കും അത്രയും സമയം വൈകി. ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് കോവിഡിനെ ഫലപ്രദമായി തടഞ്ഞു നിർത്തുന്നതിൽ തടസ്സം സൃഷ്ടിച്ച ഘടകങ്ങളാണ്. 500,000+ മനുഷ്യർ മരിച്ചുപോയി. എന്നാൽ അതിനേക്കാൾ വലിയ ആഘാതമാണ് സമ്പദ്ഘടനയ്ക്കേറ്റത്. നേരത്തെ ലോകത്തിലെ പട്ടിണിയുടെ കാര്യമൊക്കെ പറഞ്ഞ പോലെ കോവിഡിന് മുൻപ് 60 മില്യൺ BPL കുടുംബങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. 60 ദശലക്ഷം പരമദരിദ്രർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അതിപ്പോ 134 മില്യൺ ആയി കൂടി എന്നാണ്. ഇരട്ടിയിലധികമായി വർദ്ധിച്ചു. തൊഴിലില്ലായ്മ 24% വളർന്നു. ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കാണ്. ആഗോള ദരിദ്രരുടെ പട്ടികയിൽ 57% ഇന്ത്യയുടെ സംഭാവനയാണ്. ലോകത്തിൽ 100 പേർ പുതുതായി പട്ടിണിപ്പാവങ്ങളായി മാറുമ്പോൾ അതിൽ 57 പേർ ഇന്ത്യക്കാരാണ്. ഇതാണ് കണക്ക് സൂചിപ്പിക്കുന്നത്. വലിയ ഒരു കെടുതിയിലാണ് നമ്മുടെ രാജ്യം നിൽക്കുന്നത്. ഇതിനെ മറികടക്കാൻ ഫലപ്രദമായ ഒരു നടപടിയും ആവിഷ്കരിക്കപ്പെടുന്നില്ല, ഒരു നടപടിയുമില്ല. ആകെ പ്രഖ്യാപിക്കപ്പെട്ടത് പൊതുമേഖല മുഴുവൻ വിൽക്കുന്നതാണ്. ഇന്ത്യൻ പൊതുമേഖല പൂർണ്ണമായി വിൽക്കാൻ പോവുകയാണ്. ഇന്ന് വരെ നാം ചർച്ച ചെയ്തത് ഏതെങ്കിലും സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണമാണ്. ഇപ്പോൾ അതല്ല, ഇപ്പം മുഴുവൻ വിൽക്കുകയാണ്, എല്ലാം വിൽക്കുന്നു. ഇന്ത്യയിലെ വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, വൈദ്യുതി നിലയങ്ങൾ, സർവ്വതും വിൽക്കുകയാണ്. ഓർഡിനൻസ് ഫാക്ടറി ബോർഡ്, ദേശാഭിമാനി മാത്രമാണ് വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചത്. ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ 41 ആയുധ നിർമ്മാണ ശാലകൾ അടങ്ങുന്നതാണ് ഇന്ത്യൻ ഓർഡിനൻസ് ഫാക്ടറി ബോർഡ്. 41 ആയുധ നിർമ്മാണ ശാലകളാണ്. നമ്മുടെ സൈന്യത്തിന് വേണ്ട ആയുധം മുഴുവൻ നിർമ്മിക്കുന്നത് അവിടെയാണ്. 7 കമ്പനികളാക്കി ഇപ്പോൾ വെട്ടിമുറിച്ചു. ഇനി അത് സ്വകാര്യവൽക്കരിക്കാൻ പോവുകയാണ്. ചരിത്രത്തിൽ ആദ്യമായാണ് പ്രതിരോധാവശ്യത്തിന് വേണ്ടിയുള്ള മേഖല സ്വകാര്യവൽക്കരണത്തിന് വേണ്ടി വഴിമാറുന്നു. 70,000+ വരുന്ന തൊഴിലാളികൾ പണിമുടക്കിലേക്ക് വന്നപ്പോ പുതിയ നിയമം നിർമ്മിച്ചിരിക്കുന്നു. അവിടുത്തെ തൊഴിലാളികളുടെ പണിമുടക്കു അവകാശം തന്നെ കവർന്നെടുത്തുകൊണ്ടുള്ളതാണ് നിയമം. മുഴുവൻ വിൽക്കുകയാണ്. ഇപ്പൊ കരുതൽ എണ്ണശേഖരം വിൽക്കുന്നു, തീരുമാനം വന്നല്ലോ. കഴിഞ്ഞ ആഴ്ചയാണ് പത്രങ്ങൾ അത് എഴുതിയത്. മനോരമയും മാതൃഭൂമിയും എത്ര ഫലപ്രദമായാണ് ഈ വാർത്ത ജനങ്ങളിൽ എത്താതിരിക്കാൻ അല്ലെങ്കിൽ യഥാർത്ഥ വിഷയം മറച്ചുവെക്കാൻ ശ്രമിച്ചത്. ആ അർത്ഥത്തിൽ ഫലപ്രദം വാർത്ത. എന്താ പറയുന്നത്? ആഗോള വിപണിയിൽ എണ്ണ വില കൂടുന്നത് ഒന്ന് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ലോകരാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന് കരുതൽ ശേഖരം എടുത്ത് വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ്. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഇന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ നടപടികൾ ആരംഭിക്കും എന്നാണ് മനോരമയും മാതൃഭൂമിയും പറയുന്നത്. മനോരമ വാർത്തയുടെ തലക്കെട്ട് വില കുറഞ്ഞേക്കും എന്നാണ്. മാതൃഭൂമി വാർത്തയുടെ സബ് ടൈറ്റിൽ വില നിയന്ത്രിക്കാൻ ലക്ഷ്യമിടുന്നു എന്നാണ്. എന്നുവെച്ചാൽ കരുതൽ എണ്ണ ശേഖരം വിൽക്കുന്നതിലൂടെ ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയാൻ സാധ്യതയുണ്ട്. ഈ നടപടി വേണ്ടി വന്നത് ആഗോള വിപണിയിലെ എണ്ണ വിലക്കയറ്റത്തെ പ്രതിരോധിക്കാനാണെന്നാണ്. ആഗോള വിപണിയിൽ എണ്ണ വിലക്കയറ്റം ഇല്ല, അതാണ് രസം. മാതൃഭൂമിയും മനോരമയും പറയുന്ന എണ്ണ വില വർധനവ് ആഗോള വിപണിയിൽ ഇല്ല. പിറ്റേ ദിവസം മാതൃഭൂമി തന്നെ പറയുന്നുണ്ട് മറ്റൊരു വാർത്തയിൽ, പുതിയ വൈറസിന്റെ വകഭേദം $78 എണ്ണ വില ഇടിഞ്ഞു എന്നാണ്. ഒറ്റ ദിവസം $5 ഇടിഞ്ഞു എന്നാണ്. വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം സമരം നടത്തിയതാണല്ലേ. ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില കുറയുമ്പോഴും
ഇന്ത്യയിൽ വില കൂടുന്നു, അതിനെതിരെയാണ് നമ്മുടെ സമരം. അപ്പോഴാണ് മനോരമയും മാതൃഭൂമിയും പറയുന്നത് ആഗോള വിപണിയിൽ കൂടുന്നതിനെ ഇടപെടാൻ വേണ്ടിയിട്ട് ഇവിടെ കരുതൽ എണ്ണശേഖരം വിൽക്കുകയാണ്. പച്ചക്കള്ളം ജനങ്ങളുടെ മുൻപാകെ എഴുതുകയാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഒക്ടോബറിൽ ആരംഭിച്ചു കരുതൽ എണ്ണശേഖരം വിൽക്കാൻ. മംഗലാപുരത്തെ ഓയിൽ റിഫൈനറിക്ക് 300,000 ടൺ അസംസ്കൃത എണ്ണയാണ് കഴിഞ്ഞ ഒക്ടോബറിൽ വിറ്റത്. അത് വില കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ല, ബാരലിന് $19 വാങ്ങിയ എണ്ണ $80 വിറ്റത്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി ഒരു ചെറിയ കുറവ് നികുതിയിൽ വരുത്തിയില്ലേ, അതിന്റെ 4 ഇരട്ടി ഈടാക്കാനുള്ള നടപടിയാണ് സ്വീകരിച്ചത്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് കരുതൽ എണ്ണശേഖരം എടുത്ത് വിൽക്കുക എന്ന് പറഞ്ഞാൽ വിത്തെടുത്ത് കുത്തുന്ന പോലെയാണ്. അത്തരം നടപടികളൊന്നും ഇന്നുവരെ ആരും സ്വീകരിച്ചിട്ടില്ല. പക്ഷെ ആ നടപടികളിലേക്കാണ് നമ്മുടെ രാജ്യം ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രം മൊത്തമായി വിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ആലങ്കാരികതയ്ക്കല്ല, യാഥാർത്ഥ്യ ബോധത്തിനാണ് മുൻതൂക്കം. ഇത് ഈ നടപടികളുടെ കാര്യത്തിൽ മാത്രമല്ല, രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ അപകടത്തിലാക്കുന്ന നടപടികളാണ് ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോ കോവിഡ് പൊട്ടിപ്പുറപ്പെടുന്ന ഘട്ടത്തിൽ നമ്മളെല്ലാം ഒരു സമര രംഗത്തായിരുന്നു. ആ സമരം ഇന്ത്യൻ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സമരം, പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി. ഇന്ത്യയിൽ മതനിരപേക്ഷത അംഗീകരിക്കാത്ത മതരാഷ്ട്രവാദമാണ് RSS മുൻപോട്ട് വെക്കുന്നത്. RSS മതനിരപേക്ഷതയെ അംഗീകരിക്കുന്നില്ല. ഇന്ത്യയെ മതരാഷ്ട്രമാക്കണം എന്നത് പ്രഖ്യാപിത നയമാണ്. അതിലേക്കുള്ള ആദ്യ കാൽവയ്പാണ് പൗരത്വ ഭേദഗതി നിയമം. അതിനെതിരായിട്ടാണ് സമരം വളർന്നു വന്നത്. കോവിഡ് പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ സമരങ്ങൾ തൽക്കാലം നിന്നു, ഗവൺമെന്റിന്റെ നടപടികളും തൽക്കാലത്തേക്ക് സാവധാനത്തിലായി. എന്നാൽ അത് മാറ്റിവെച്ചിട്ടില്ല, പിൻവലിച്ചിട്ടില്ല. മതനിരപേക്ഷത തകർത്തെറിഞ്ഞ് ഇന്ത്യയെ മതരാഷ്ട്രമാക്കുക എന്ന കാഴ്ചപ്പാടോടെ RSS മുൻപോട്ട് പോകുന്നത് ഇന്ത്യയുടെ നിലനിൽപ്പിന് നേരെ തന്നെ വെല്ലുവിളി ഉയർത്തുന്ന ഒന്നായി വർത്തമാനകാലത്ത് മാറിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇന്ത്യയുടെ മറ്റൊരു അടിസ്ഥാന ശിലയാണ് ഫെഡറലിസം. ഇന്ത്യ നാട്ടുരാജ്യങ്ങളുടെ ഒരു കൂട്ടമായിരുന്നു നമുക്കറിയാം. ഇന്ന് ഇന്ത്യയിലൂടെ യാത്ര ചെയ്താലും ആ വൈവിധ്യം കണ്ട് നമ്മൾ വിസ്മയിച്ചു പോകും. ഓരോ സംസ്ഥാനവും ഓരോ രാജ്യം പോലെ സാംസ്കാരികമായ തനിമകൾ, വേഷവിധാനം, ഭാഷ, ആചാരാനുഷ്ഠാനങ്ങൾ, കാലാവസ്ഥ, എല്ലാം ഭൂപ്രകൃതി വ്യത്യസ്തമാണ്. എന്നിട്ടും നമ്മൾ ഒരു രാജ്യമായി നിൽക്കുന്നതിന്റെ അടിസ്ഥാന ശില മതനിരപേക്ഷത എന്ന പോലെ, ജനാധിപത്യം എന്ന പോലെ ഫെഡറലിസവുമാണ്. സംസ്ഥാനത്തിനും അധികാരമുണ്ട്, ശക്തമായ സംസ്ഥാനവും ശക്തമായ കേന്ദ്രവും. അതാണ് ഫെഡറലിസത്തിന്റെ അന്തസത്ത. സംസ്ഥാനത്തിന് ഗവൺമെന്റ് ഉണ്ട്, കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി ഉണ്ടെങ്കിൽ ഇവിടെ മുഖ്യമന്ത്രിയുണ്ട്, ഇവിടെ മന്ത്രിസഭയുണ്ട്, നിയമനിർമ്മാണമുണ്ട്, ഈ അധികാരങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഈ ഫെഡറലിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ RSS അംഗീകരിക്കുന്നില്ല. RSS മതനിരപേക്ഷതയ്ക്കെതിരെ എന്ന പോലെ ഫെഡറലിസത്തിനും എതിരാണ്. എല്ലാ അധികാരങ്ങളും സംസ്ഥാനങ്ങളിൽ നിന്നും കവർന്നെടുത്ത് കേന്ദ്രത്തിൽ നിക്ഷിപ്തമാക്കുക, ഇതാണ് RSSന്റെ നിലപാട്. ജമ്മുകാശ്മീർ രണ്ടായിട്ട് വെട്ടിമുറിക്കപ്പെട്ടത് ഈ കാഴ്ചപ്പാടുകൂടി മുന്നോട്ട് വെച്ചുകൊണ്ടാണ്. ഇപ്പൊ കാശ്മീർ സംസ്ഥാനമില്ലാതായി, എല്ലാ അധികാരങ്ങളും കേന്ദ്രത്തിൽ വന്നു. ആ അധികാരത്തെ തന്നെ കുറെ കൂടി കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് തന്നെ ആക്കുക, അതാണ് ലക്ഷദ്വീപ് കണ്ടത്. ഇപ്പൊ GST യാഥാർത്ഥ്യമായി. GST യാഥാർത്ഥ്യമാകുമ്പോൾ അതിൽ പ്രകടമായ ഒരു അധികാര മാറ്റമുണ്ട്. ഉൽപ്പന്നങ്ങളിന്മേൽ നികുതി ചുമത്താനും നികുതി ഇളവ് കൊടുക്കാനും സംസ്ഥാനങ്ങൾക്കുള്ള അധികാരം ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതെയായി. സംസ്ഥാന ബഡ്ജറ്റിൽ ഇപ്പൊ നികുതി നിർദ്ദേശം ഇല്ലല്ലോ, ഇളവുകളും ഇല്ല. ഉൽപ്പന്നങ്ങൾക്ക് മേൽ നികുതി ചുമത്താനും ഇളവ് കൊടുക്കാനുമുള്ള സംസ്ഥാന ഗവൺമെന്റുകളുടെ അധികാരമാണ് GST കവർന്നെടുക്കപ്പെട്ടത്. അതെല്ലാം കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമായി. അതോടൊപ്പം രാഷ്ട്രീയത്തിലെ ധാർമ്മികത പൂർണ്ണമായും കൈയൊഴിയുന്ന പെഗാസസ് ഉൾപ്പെടെ സൃഷ്ടിച്ചിട്ടുള്ള വിവാദങ്ങളുടെ പരിസരം കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. ഇപ്പൊ അത് സംബന്ധിച്ച പരിശോധന നടക്കുകയാണ്. ധാർമ്മികത ലെവലേശം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത കൊടിയ വർഗീയവാദികൾ മതനിരപേക്ഷതയെയും ഫെഡറലിസത്തെയും എല്ലാം തകർത്തെറിഞ്ഞ് ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള നീക്കങ്ങളുമായി മുൻപോട്ട് പോകുന്നതിന്റെ അടയാളമാണ് ഓരോ ദിവസവും പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇതിനെല്ലാം എതിരായിട്ടുള്ള പ്രതിഷേധവും ശക്തിപ്പെട്ടു വരുന്നുണ്ട്. ഇപ്പൊ ഈ സമ്മേളനങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ സഖാക്കളെല്ലാം, സഖാക്കൾ മാത്രമല്ല നമ്മുടെ രാജ്യത്തെ ഈ സ്വേച്ഛാധിപത്യ വാഴ്ചയെയോ വർഗീയതയോ അംഗീകരിക്കാത്ത സകല മനുഷ്യരും ഒരല്പം പ്രതീക്ഷയുള്ളവരായി മാറിയിട്ടുണ്ട്.
അത് കർഷക സമരത്തിന്റെ മഹാവിജയത്തെ തുടർന്നാണ്. കർഷക സമരം ചരിത്രത്തിന്റെ താളുകളിൽ കാലത്തിന്റെ കൈകൾക്ക് മായ്ച്ചു കളയാനാവാത്ത ധീരതാപൂർണവും വീരസാഹസികവുമായ ത്യാഗനിർഭരമായ ഒരു മഹാസമരമാണ്. നമുക്ക് ആ സമരത്തിന്റെ പോലെ മറ്റൊരു സമരത്തിന്റെ അനുഭവം പറയാനില്ല. ഈ അടുത്ത കാലത്തൊന്നും ഒരു കൊല്ലം നീണ്ടു നിന്നു, വെയിലും തണുപ്പും ഒന്നും കൂസാതെ. നമ്മുടെ മണ്ടൂരത്തെ മറ്റേ എടവണ്ണയിലെ ചൂടും തണുപ്പും ഒന്നും അല്ല. ഇപ്പൊ ഡിസംബർ ജനുവരി മാസങ്ങളായി കഴിഞ്ഞാൽ ഡൽഹിയിൽ പോയിട്ടുള്ളവർക്കെല്ലാം അറിയാം, അസ്ഥികൾ തുളച്ചു കയറുന്ന തണുപ്പാണ്. ഇപ്പൊ തുടങ്ങി, ഇപ്പൊ തണുപ്പ് ഡൽഹിയിൽ ആരംഭിച്ചു, മനുഷ്യർ മരിച്ചു പോകും തണുപ്പ് കൊണ്ട്. ജൂൺ ജൂലൈ ആയി കഴിഞ്ഞാൽ ചൂടാണ്, തിളയ്ക്കുന്ന ചൂട്. ആ വെയിലേറ്റ് മനുഷ്യർ മരിക്കും, സൂര്യാഘാതമേറ്റ് മരിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ചൂടുകൊണ്ടും തണുപ്പ് കൊണ്ടും മനുഷ്യർ മരിച്ചു വീഴുന്ന നാടാണ് ഡൽഹി. അവിടെയാണ് ആ ചൂടും തണുപ്പും ഒന്നും വകവെക്കാതെ ഭരണകൂടത്തിന്റെ ഹീനമായ എല്ലാ വേട്ടകളെയും നേരിട്ട് 600-ൽ പരം പേർ സമരമുഖത്ത് മരിച്ചു വീണിട്ടും പിന്നോട്ടു പോകാതെ അവസാന ശ്വാസം വരെ ഈ സമരം വിജയിപ്പിക്കുന്നതുവരെ ഈ സമരമുഖത്ത് ഞങ്ങൾ അടിയുറച്ചു നിൽക്കുമെന്ന ആവേശോജ്വലമായ സമരപ്രഖ്യാപനവുമായി കൃഷിക്കാർ ആ സമരരംഗത്ത് നിന്നു. രാജ്യം മുഴുവൻ അനുരണനങ്ങൾ ഉണ്ടായി. നമ്മുടെ കളക്ട്രേറ്റുകൾക്ക് മുൻപിൽ ഇവിടെ നമ്മുടെ കർഷക സംഘം സഖാക്കൾ വലിയ സമരം നടത്തി. ഇവിടുന്ന് പോയി ഡൽഹിയിലേക്ക്, ഇവിടുന്ന് പോയിട്ടുണ്ടാവും അല്ലെ, ഇടവണ്ണു പോയിട്ടുണ്ടാവും. ഷൗക്കത്താക്കയുടെ നേതൃത്വത്തിൽ ഇവിടുന്ന് പോയി സമരത്തിന്. ഇതൊരു രാജ്യവ്യാപക സമരമായിരുന്നു, നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ നാട്ടിൽ നിന്ന് ആ സമരമുഖത്ത് പോയി അവിടെ പൊരുതുന്ന കർഷകരോടൊപ്പം സമരം ചെയ്തു. നമ്മുടെ നാട് ശരിക്കും ഇവർക്കൊക്കെ ഓരോ ഗ്രാമത്തിലും ഇപ്പോൾ ഒരു സ്വീകരണമൊക്കെ കൊടുക്കേണ്ടതാണ്. ആ സമരം വിജയിപ്പിച്ചവരാണ് നമ്മൾ. അങ്ങനെയാണല്ലോ ഇതിനെ നമുക്ക് രാഷ്ട്രീയമായി ജനങ്ങളുടെ ഇടയിൽ വീണ്ടും ചർച്ച ചെയ്യാൻ സാധിക്കുക. അങ്ങനെ സമരം ചെയ്തവരാണ്, മുട്ടുമടക്കേണ്ടി വന്നില്ലേ. പാർലമെന്റിലെ ഭൂരിപക്ഷത്തെ ഭൂരിപക്ഷം കൊണ്ട് ജനതയുടെ ഇച്ഛയെ മറികടക്കാനാവില്ല എന്നൊരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടു. ഏത് ഏകാധിപത്യ ഭരണകൂടത്തിനും ആർത്തിരമ്പുന്ന ജനശക്തിയുടെ മുൻപിൽ മുട്ടുമടക്കേണ്ടി വരും എന്ന് ചരിത്രം ഒരിക്കൽ കൂടി തെളിയിച്ചു. മാപ്പ് പറഞ്ഞു രാജ്യത്തോട്. മാപ്പൊന്നും ആത്മാർത്ഥമായിട്ട് പറഞ്ഞൊന്നുമല്ല, അതൊക്കെ അങ്ങനെ കണക്കാക്കിയാൽ മതി. പക്ഷേ മാപ്പ് പറയേണ്ടി വന്നു, നിയമം പിൻവലിക്കേണ്ടി വന്നു. ഈ സമരത്തിന്റെ വിജയം ചെറുതല്ല. ഇന്ത്യയിലെ തൊഴിലാളികൾ വലിയ സമരങ്ങൾ നടത്തി ഈ കാലയളവിൽ. അത് ഇങ്ങനെ പരാമർശിക്കപ്പെടാത്തത് ആ സമരങ്ങളുടെ സ്വഭാവം മറ്റൊരു തരത്തിലാണെന്നതുകൊണ്ടാണ്. കോടിക്കണക്കിന് വരുന്ന തൊഴിലാളികൾ പതാകകളുടെ നിറഭേദങ്ങൾക്കപ്പുറത്ത് പണിമുടക്കിൽ അണിനിരന്നു. നമ്മുടെ രാജ്യത്തിന് അതൊരു പുതിയ ചരിത്രമായിരുന്നു. ഇനി വരാൻ പോകുന്നു പുതിയ പണിമുടക്ക്. അപ്പോ ജനങ്ങളുടെ യോജിച്ച സമരങ്ങൾ നയങ്ങളെ തിരുത്തുന്നതായി മാറും എന്ന് ബോധ്യപ്പെട്ട ഒരു സന്ദർഭമാണ് നമ്മുടെ ഈ സമ്മേളനം ചേരുന്ന കാലം. ഈ സമയം ബദൽ നയങ്ങൾക്ക് വേണ്ടിയുള്ള വാദം കൂടുതൽ ശക്തി ആർജിച്ചിട്ടു. പക്ഷെ ബദൽ നയങ്ങളുടെ പ്രഭവ കേന്ദ്രങ്ങളെന്ന് അഭിമാനത്തോടെ നമ്മൾ കണ്ടിരുന്ന ചിലയിടങ്ങൾ, ബംഗാളും ത്രിപുരയും, നമുക്കേറ്റ തിരിച്ചടിയെ അതിജീവിക്കാൻ നമുക്കിപ്പോഴും സാധിച്ചിട്ടില്ല. 2008-ലാണ് ബംഗാളിൽ ഒരു തിരിച്ചടി ഉണ്ടാവുന്നത്. ആ തിരിച്ചടിയെ മറികടക്കാൻ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സാധിച്ചിട്ടില്ല. വലിയ പരാജയമാണ് നമുക്കുണ്ടായത്. ഒരു സീറ്റിൽ പോലും ഇടതുപക്ഷം ജയിച്ചില്ല. പക്ഷെ ആ ബിന്ദുവിൽ തന്നെ അങ്ങനെ തുടരും എന്നൊന്നും വിധിയെഴുതാൻ പറ്റുകയുമില്ല. ഇപ്പോ ഏറ്റവും പൊടുവിൽ ഒന്ന് പുറത്തു വന്ന ഒരു കണക്കുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ നാദിയ ജില്ലയിലെ ശാന്തിപൂർ മണ്ഡലം, അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത്. നമ്മൾ പിന്തുണ കൊടുക്കുകയാണ്, ഒരു ധാരണയാണ്. 4% വോട്ടാണ് കിട്ടിയത് ആകെ. വലിയ പരാജയം നേരിടേണ്ടതായിട്ട് വന്നു. ഇപ്പൊ 2 ആഴ്ച മുമ്പ് അവിടെ ബൈ ഇലക്ഷൻ നടന്നു, ഉപതെരഞ്ഞെടുപ്പ് നടന്നു. അപ്പോ കോൺഗ്രസിനെ പിന്തുണച്ചിട്ട് എല്ലാവരും കൂടി ചേർന്നിട്ട് 4% വോട്ടേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അവിടെ നമ്മൾ ഒറ്റയ്ക്ക് മത്സരിച്ചു, CPM തനിച്ച് മത്സരിച്ചു, അപ്പൊ കോൺഗ്രസും തനിച്ച് മത്സരിച്ചു, എല്ലാവരും തനിച്ച് മത്സരിച്ചു. നമ്മൾ ജയിച്ചൊന്നുമില്ല, പക്ഷെ നമ്മുടെ സ്ഥാനാർത്ഥി 20% വോട്ട് നേടി. കോൺഗ്രസിന്റെ വോട്ട് 1.4% കുറഞ്ഞു. ഞാൻ പറയുന്നത് ആ ഒരു സൂചകം മാത്രമെടുത്ത് ബംഗാൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ സമ്പൂർണ്ണ വിജയം ഇടതുപക്ഷം നേടും എന്നൊന്നുമല്ല, അങ്ങനെ പ്രവചിക്കാനൊന്നും ആർക്കും കഴിയില്ല. പക്ഷേ തളം കെട്ടി നിൽക്കുന്ന ജലം പോലെ മാറ്റമില്ലാത്തതല്ല ഒരു നാടും ഒരു നാടിന്റെ രാഷ്ട്രീയവും. ബംഗാൾ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ആക്രമണങ്ങളെ ഏറ്റുവാങ്ങേണ്ടി വന്ന മഹത്തായ ഒരു വിപ്ലവ പൈതൃകമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ച നാടാണ്. ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം സവിശേഷതയുള്ള ചരിത്രമാണ്. അർത്ഥ ഫാസിസ്റ്റ് ഭീകരവാഴ്ചയുടെ കാലത്ത് 100 കണക്കിന് കമ്മ്യൂണിസ്റ്റുകാർ കൊന്നു തള്ളിയ കാലത്ത്
ആ കാലത്തോട് പൊരുതി വളർന്നു വന്നവരാണ് ബംഗാളിലെ കമ്മ്യൂണിസ്റ്റുകാർ. ചരിത്രത്തിലെ ഒരു വലിയ തിരിച്ചടിയെ അവരിപ്പോ നേരിടുകയാണ്. ആ തിരിച്ചടിയിലേക്ക് നയിച്ച ഘടകങ്ങളൊക്കെ മുൻപ് നമ്മൾ വിലയിരുത്തിയിട്ടുണ്ട്. ആ തിരിച്ചടിയുടെ ഭാഗമായി നമ്മളിൽ നിന്ന് അകന്നുപോയ ജനവിഭാഗങ്ങൾ, കർഷകരും തൊഴിലാളികളും ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങൾ, അവരുടെ വിശ്വാസം തിരിച്ചുപിടിക്കാനും അവിടെ നഷ്ടപ്പെട്ട ശക്തി വീണ്ടെടുക്കാനും വളരെ പ്രതികൂലമായ സാഹചര്യത്തിൽ തിരിച്ചടികൾ നേരിട്ട്, അക്രമങ്ങൾ നേരിട്ട് അവിടുത്തെ സഖാക്കൾ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. ബംഗാളിലെ പ്രൗഢമായ ചരിത്രമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ വെല്ലുവിളികളെ അതിജീവിക്കാനാവും എന്ന് പ്രതീക്ഷ പുലർത്താനാണ് ഇപ്പൊ നമുക്ക് സാധിക്കുക. എന്നാൽ ത്രിപുരയിലെ സ്ഥിതി കുറച്ചുകൂടി വ്യത്യസ്തമാണ്. ത്രിപുരയിൽ ഇങ്ങനെ ഒരു പരാജയമൊന്നും ഉണ്ടായിട്ടില്ല. നേരിയ ശതമാനം വോട്ടിന്റെ കുറവാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. എന്നാൽ അവിടെ സംഭവിച്ചത് കോൺഗ്രസ് ഇല്ലാതെയായി, കോൺഗ്രസ് എന്ന പാർട്ടി ഇല്ലാതായി, അത് ബി ജെ പി ആയിട്ട് മാറി. ഇപ്പൊ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ സംഭവിക്കുന്ന രാഷ്ട്രീയ മാറ്റം അങ്ങനെയാണ്. കേരളത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന എന്താണ്, ഒരു കെ പി സി സി സെക്രട്ടറി കോൺഗ്രസ് വിട്ടു, അതൊരു വാർത്തയായിരുന്നു. ഒരാൾ ഒരു രാഷ്ട്രീയം ഉപേക്ഷിച്ചു, അതൊരു വാർത്തയാണ്. എന്നാൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതിപ്പോ വാർത്തയല്ല. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ഒരു പാർട്ടി മറ്റൊരു പാർട്ടിയായിട്ട് മാറുന്നു, അതാണ് വാർത്ത. ഇപ്പോ മേഘാലയയിൽ കഴിഞ്ഞ ദിവസം, ഈ കഴിഞ്ഞ ആഴ്ച, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്ന മുകുൾ സാഗ്മ 12 MLA ചേർത്ത് അവർ തൃണമൂൽ കോൺഗ്രസ് ആയി. എന്നുവെച്ചാൽ മേഘാലയയിലെ കോൺഗ്രസ് പാർട്ടി പേര് മാറ്റി തൃണമൂൽ കോൺഗ്രസ് ആയി. ഇനി 5 പേരൊറ്റ MLA അവശേഷിക്കുന്നുള്ളൂ, അതും മാറുന്നാണ് കേൾക്കുന്നത്. ഇനി മേഘാലയയിൽ കോൺഗ്രസ് ഇല്ല, കോൺഗ്രസ് എന്ന പാർട്ടി മാഞ്ഞുപോയി. ടി പത്മനാഭന്റെ ഒരു കഥയിൽ പറയുന്നുണ്ട്, കാണക്കാണെ ജനപഥങ്ങൾ മാഞ്ഞു പോകുന്നു. കാണക്കാണെ ഒരു പാർട്ടി മാഞ്ഞു പോവാണ്, ആ പാർട്ടി പിന്നെ ഇല്ല, അവിടെ വേറൊരു പാർട്ടി വരുന്നു, അതാണ് തൃണമൂൽ കോൺഗ്രസ്. ഈ മേഘാലയയുമായി ത്രിപുരയുമായി ഒക്കെ അടുത്ത് കിടക്കുന്ന ഒരു സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഇന്ത്യ ചൈന ബോർഡർ ധാരാളം കിലോമീറ്റർ ഉള്ളതാണ്. അരുണാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രിയായിരുന്നു പേമ ഖണ്ഡു, കോൺഗ്രസിന്റെ വലിയ നേതാവാണ്. ഒരു ദിവസം അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെ 41 കോൺഗ്രസ് MLAമാരും ഒരുമിച്ച് 42 പേരും കൂടി ബി ജെ പി ആയി. എന്നുവെച്ചാൽ പിന്നെ ആ സംസ്ഥാനത്ത് കോൺഗ്രസിന് MLAമാരില്ല, ഒരു സംസ്ഥാനത്തെ മുഴുവൻ കോൺഗ്രസും, അങ്ങനെ തന്നെ ബി ജെ പി ആയി. ഇതാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സംഭവിക്കുന്നത്, അതാണ് ത്രിപുരയിൽ ഉണ്ടായത്. അങ്ങനെയാണ് ത്രിപുരയിൽ ബി ജെ പി അധികാരത്തിൽ വരുന്നത്. പക്ഷെ അധികാരത്തിൽ വന്ന ഉടനെ ഇന്ത്യ ചരിത്രത്തിൽ മുൻപെവിടെയും കേട്ടുകേൾവിയില്ലാത്ത പോലെ വൻ കമ്മ്യൂണിസ്റ്റ് വേട്ടയാണ്. നമ്മുടെ സഖാക്കൾ വേട്ടയാടപ്പെടുന്നു. ആയിരക്കണക്കിന് പാർട്ടി സഖാക്കളുടെ വീടുകൾ ഇപ്പൊ പിടിച്ചെടുത്ത് അവിടെ RSS താമസിക്കുകയാണ്. നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല, നമുക്ക് അങ്ങനെ ഒരു അനുഭവവുമില്ല. 100 പേർ മാരകമായി പരിക്കേൽപ്പിക്കപ്പെട്ടു, നിരവധി പേർ രക്തസാക്ഷികളായി കൊല്ലപ്പെട്ടു. സഖാവ് മണിക് സർക്കാർ കായികമായി ആക്രമിക്കപ്പെട്ടു. ത്രിപുര സംസ്ഥാന കമ്മിറ്റി ഓഫീസ് തകർക്കപ്പെട്ടു. നമ്മളിവിടെ ത്രിപുര ഫണ്ട് പിരിച്ചു കൊടുത്തില്ലേ അവർക്ക്? പ്രാണൻ കയ്യിൽ പിടിച്ച് പൊരുതുകയാണ് അവിടുത്തെ സഖാക്കൾ. RSSനോട് മാത്രമല്ല, ഈ ആക്രമണങ്ങൾക്ക്, ഈ RSSന്റെ കൂട്ടക്കശാപ്പുകൾക്ക് എല്ലാ പിന്തുണയും സംസ്ഥാന പോലീസും കേന്ദ്ര സൈന്യവും കൊടുക്കുകയാണ്. രാജ്യത്ത് ഇങ്ങനെ ഒരു അനുഭവമില്ല. ഒരു സംസ്ഥാനത്തിന്റെ പോലീസ് സേനയും അർദ്ധസൈനിക വിഭാഗങ്ങളും സജീവമായി പിന്തുണച്ചുകൊണ്ടുള്ള RSSന്റെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വേട്ടയാണ് ത്രിപുരയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ലോക്കൽ ബോഡി ഇലക്ഷൻ മിനിഞ്ഞാൽ നടന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ടൊക്കെ വായിച്ചിട്ട് നമ്മുടെ ചില സഖാക്കൾ നിരാശപ്പെടുന്നുണ്ട്. ഞാൻ ആ കണക്ക് ഇപ്പോൾ പെട്ടെന്ന് എൻ്റെ തലയിലില്ല. 222 ഒറ്റ ഉള്ളതിൽ ആകെ 3-4 നമ്മൾ ജയിച്ചിട്ടുള്ളൂ, ബാക്കി ഒക്കെ അവർ ജയിച്ചു. ആ തെരഞ്ഞെടുപ്പ് കണക്കിലൊന്നും ആരും ബേജാറാവണ്ട. അതിൽ 50%ത്തിലധികം മത്സരമേ ഉണ്ടായിട്ടില്ല. നോമിനേഷൻ കൊടുക്കാവുന്ന വെടിവെച്ച് കൊല്ലുകയാണ്, മനസ്സിലായില്ലേ? നമ്മളെ മാത്രമല്ല, ആരും മത്സരിക്കാൻ പാടില്ല. ഒരൊറ്റ ആളെ നോമിനേഷൻ കൊടുക്കാൻ പാടുള്ളൂ. മത്സരിക്കാൻ വരുന്നവരെ പിരിച്ചയക്കാൻ പട്ടാളവും പോലീസും നിൽക്കുകയാണ്. ഇത് ഇന്ത്യയിൽ പെട്ടൊരു സ്ഥലമാണോ സംശയ. അങ്ങനെയാണ് 50%ത്തിലധികം അവർ ജയിക്കുന്നത്. ബാക്കി മത്സരം നടന്നിടത്ത്, എങ്ങനെയൊക്കെയോ രഹസ്യമായിട്ടൊക്കെ നോമിനേഷൻ കൊടുത്ത സ്ഥലത്ത് വോട്ട് ചെയ്യാനൊന്നും ആരെയും സമ്മതിച്ചിട്ടില്ല. അതാണ് ഇലക്ഷൻ റിസൾട്ട്. അപ്പൊ ഇലക്ഷൻ റിസൾട്ട് അല്ല പ്രശ്നം, കായിക മേധാവിത്വം കൊണ്ട് അവിടുത്തെ രാഷ്ട്രീയത്തെ തകർക്കാൻ, ഇടത് രാഷ്ട്രീയത്തെ തകർക്കാൻ നടത്തുന്ന നീക്കമാണ്. അതിനെതിരെ ഇന്ന് ഐതിഹാസികമായ ചെറുത്തുനിൽപ്പാണ്, ത്യാഗസമ്പൂർണമായ ചെറുത്തുനിൽപ്പ്. ജീവിക്കുമെന്നൊരു ഉറപ്പുമില്ലാത്ത സഖാക്കൾ, അടുത്ത നിമിഷത്തിൽ ജീവിക്കുമെന്നൊരു ഉറപ്പുമില്ലാതെ മരിച്ചാലും വേണ്ടില്ല എന്ന് കരുതി പൊരുതുകയാണ്. ആ അവസ്ഥയാണ് ഇന്ന് ത്രിപുരയിലുള്ളത്. അവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് നമ്മളാണെന്നുള്ളതുകൊണ്ടാണ് ഇതൊന്നും വാർത്തയാവാത്തത്. ഇതൊന്നും വാർത്തയല്ലല്ലോ.
കുറേ മുസ്ലിം പള്ളികൾ തല്ലിപ്പൊളിച്ചു കഴിഞ്ഞ മാസം അവിടെ. അപ്പൊ അത് ചെറുതായിട്ട് മാധ്യമമൊക്കെ ഒന്ന് വാർത്ത കൊടുത്തു. മുസ്ലിംകൾക്കെതിരെ വലിയ ആക്രമണം വന്നു. ലീഗൊന്നും വേണ്ടിയിട്ടൊന്നുമില്ല, പക്ഷെ ചില പത്രങ്ങളൊക്കെ അതൊരു വാർത്തയായിട്ട് വന്നു. അപ്പൊ അങ്ങനെ ഒരു അപകടകരമായ സാഹചര്യം ഇപ്പൊ അവിടെ നിൽക്കുന്നുണ്ട്. എന്നാൽ നമുക്കറിയാം കേരളത്തിൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു അന്തരീക്ഷമാണ്. കേരളത്തിൽ വളരെ ആഹ്ലാദ നിർഭരമായ മനസ്സോടെയാണ് നമ്മളെല്ലാം ഈ സമ്മേളന കാലയളവിനെ വരവേറ്റത്. ചരിത്രത്തിലാദ്യമായി ഇടതുപക്ഷം തുടർ ഭരണം നേടി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തു വില കൊടുത്തും നമ്മൾ വിജയിക്കണം എന്ന് നമ്മൾ ഉറപ്പിച്ചിരുന്നു. വീണ്ടും ഒരു ഗവൺമെന്റ് രൂപീകരിക്കണം എന്നതുകൊണ്ട് മാത്രമല്ല, കേരളത്തിലെ ജയപരാജയങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ തെല്ലൊന്നുമല്ല സ്വാധീനിക്കുക. ഇവിടെ നമ്മൾ തോറ്റുപോയാൽ ആ തോൽവി കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൽ നമുക്കറിയാം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ പോലെയല്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തോൽക്കുന്നവരാണ്, തോറ്റും ജയിച്ചും പ്രവർത്തിക്കുന്നവരാണ്. പക്ഷെ ഇവിടെ നമ്മൾ തോറ്റാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത് ചെലുത്തുന്ന സ്വാധീനമുണ്ട്. കാരണം ഇന്ന് നമ്മുടെ രാജ്യത്ത് ബദൽ നയങ്ങളുടെ ശബ്ദമുയരുന്ന ഏക ഇടം കേരളമാണ്. ഒരു തുരുത്താണ് കേരളം, പ്രതീക്ഷയുടെ തുരുത്ത്, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രതീക്ഷയുടെ ഏക തുരുത്താണ് കേരളം. മറ്റെവിടെയും മതനിരപേക്ഷതയ്ക്ക് വേണ്ടി അമിതാധികാര വാഴ്ചയ്ക്കെതിരെ ഒരു ശബ്ദമുയരുന്നില്ല, ഒരു ഭരണാധികാരിയുടെയും ശബ്ദമുയരുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് ഒന്നും അല്ലെങ്കിലും മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്ന മനുഷ്യർ, അവരെ സംബന്ധിച്ചിടത്തോളം ജീവിച്ചിരിക്കാനുള്ള ഒരു പ്രതീക്ഷയാണ് ഈ കേരളം എന്ന നാട്. കേരളത്തിൽ നമ്മൾ തോറ്റുപോയാലോ, ദേശീയ രാഷ്ട്രീയത്തിലെ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി തന്നെ ചോദ്യം ചെയ്യപ്പെടുമായിരുന്നു. ഇന്ത്യൻ പാർലമെന്റിൽ ഇപ്പൊ നമുക്ക് 3 അംഗങ്ങളാണുള്ളത് ലോക്സഭയിൽ. ഇങ്ങനെ ഒരു സാഹചര്യം ഇതിന് മുൻപുണ്ടായിട്ടില്ല. കേരളത്തിലെ പരാജയം ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രസക്തി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന നിലയിലേക്ക് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ അതിനെ ഉപയോഗപ്പെടുത്തുമായിരുന്നു, അതിനെ എത്തിക്കുമായിരുന്നു. വലിയ അപകടകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ രൂപപ്പെടുമായിരുന്നു. എന്നാൽ നമുക്ക് ജയിക്കാൻ പറ്റിയ ഒരു നല്ല ഭൗതിക സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നു. 50,000 കോടിയിൽ പരം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കിഫ്ബി വഴി മാത്രം, ആകെയല്ല കിഫ്ബി വഴി മാത്രം നടത്തി. ഇതൊരു അഡീഷണൽ വികസനമാണ്, വികസന മുന്നേറ്റത്തിന്റെ ഒരു പുതിയ അധ്യായം കേരളത്തിൽ തുടങ്ങി. ചൂണ്ടിക്കാണിക്കാൻ പറ്റും, കണ്ണഞ്ചിപ്പിക്കുന്ന സൗകര്യങ്ങളുള്ള മനോഹരമായ പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ, പുതിയ ആശുപത്രികൾ, നല്ല സൗകര്യമുള്ള പുതിയ റോഡുകൾ, പാലങ്ങൾ, മേൽപ്പാലങ്ങൾ, വികസനത്തിന്റെ അടയാളങ്ങളില്ലാത്ത ഒരു നാടും കേരളത്തിൽ എവിടെയുമില്ല. എല്ലായിടത്തും ഈ മാറ്റം വന്നു, വലിയ വെല്ലുവിളികളെ ധീരമായി നേരിട്ടു. ഇപ്പൊ ഓക്കി, നീപ്പ, മഹാപ്രളയം, കോവിഡും, ആരും അടിപതറി വീണു പോകുന്ന പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ അചഞ്ചലമായി കേരളത്തിന് നേതൃത്വം കൊടുക്കാൻ നമ്മുടെ ഗവൺമെന്റിന് കഴിഞ്ഞു. അത് നിസ്സാര കാര്യമല്ല. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങളെ ശ്വാസമടക്കി പിടിച്ച് കേരളത്തിലെ വീടുകളിൽ ഓരോ മനുഷ്യനും പ്രായമായ ആൾ മുതൽ കൊച്ചു കുട്ടി വരെ കേട്ടു. ജീവിക്കാനുള്ള ഒരു പ്രചോദനമായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. നാം അതിജീവിക്കും എന്ന തോന്നൽ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായി. ഏത് വെല്ലുവിളിയുടെ മുൻപിലും ഈ നാട് തോറ്റുപോവില്ല എന്ന തോന്നൽ സൃഷ്ടിക്കാൻ നമ്മുടെ ഗവൺമെന്റിന്റെ സമയോചിതമായ ഫലപ്രദമായ ആ ഭരണ നേതൃ നടപടികൾക്ക് സാധിച്ചു. കോവിഡിനെ നേരിട്ട അത്തരം നടപടികൾ മാത്രമല്ല, ശാസ്ത്രീയമായ ആരോഗ്യ മേഖലയെ മുൻനിർത്തിയുള്ള നടപടികൾ മാത്രമല്ല, കോവിഡ് വന്നപ്പോൾ പ്രകടമായി സമൂഹത്തെ സംഭവിച്ചത് എന്താണ്? ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു, കംപ്ലീറ്റ് അടച്ചുപൂട്ടി. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അതങ്ങനെ വരുമാനത്തെ ബാധിക്കില്ല, പക്ഷെ കൂലിപ്പണിക്കാർ, കച്ചവടക്കാർ, കടകളിൽ ജോലി ചെയ്യുന്നവർ, ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ, ബസ് തൊഴിലാളികൾ, എല്ലാവരുടെയും ജീവിതം ഉരുളടഞ്ഞില്ലേ? ഒരു സുപ്രഭാതത്തിൽ വരുമാനം നിന്നുപോയി, വാടക കൊടുക്കാൻ പറ്റില്ല, പട്ടിണി. അവിടെയാണ് കേരളത്തിലെ ഗവൺമെന്റിന്റെ ഇടപെടൽ. കമ്മ്യൂണിറ്റി കിച്ചണുകളുടെ ഒരു ശൃംഖല കേരളം മുഴുവൻ, എല്ലായിടത്തും ഇവിടെ ഉണ്ടാവും കമ്മ്യൂണിറ്റി കിച്ചണുകൾ. അതിന് ഫലപ്രദമായി തദ്ദേശ സ്ഥാപനങ്ങൾ ഉപയോഗിച്ചു, തനത് ഫണ്ടിൽ നിന്ന് പണം ചെലവഴിക്കാൻ അനുമതി, പോരാതെ വന്നാൽ എത്ര കാശും തരും. അതാണ്, ഒരാൾ ക്വാറന്റൈനിൽ വീട്ടിലിരുന്നാൽ ചോറ് പൊതിയായിട്ട് നമ്മുടെ വളണ്ടിയർ വീട്ടിൽ കൊണ്ടു കൊടുക്കുകയാണ്. വളണ്ടിയർമാരുടെ ഒരു സേന വീട്ടിൽ ഭക്ഷണം കൊണ്ടു കൊടുക്കുകയാണ്, പട്ടിണി കിടക്കണ്ട. കേരളത്തിൽ മാത്രമാണിത്, ഈ ഇന്ത്യ മഹാരാജ്യത്ത് എല്ലായിടത്തും കോവിഡ് ഉണ്ട്. ഈ ഭക്ഷണത്തിന്റെ പരിപാടി കമ്മ്യൂണിറ്റി കിച്ചൺ ഇവിടെ മാത്രമേ ഉള്ളൂ. സുപ്രീം കോടതി അത്ഭുതപ്പെട്ടു, ഇതൊരു മാതൃകയാക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. ഈ കമ്മ്യൂണിറ്റി കിച്ചൺ റേഷൻ കട വഴി ഭക്ഷ്യധാന്യങ്ങൾ സൗജന്യമായി കൊടുക്കുന്നു, കിറ്റ് കൊടുക്കുന്നു.
കിറ്റിനെ പരിഹസിച്ചവരെ ജനങ്ങൾ തിരസ്കരിച്ചു. ഇതൊരു ആശ്വാസ നടപടിയാണ്. പട്ടിണിയിലേക്ക് വഴുതി വീഴുന്ന ഘട്ടത്തിൽ സർക്കാർ നേരിട്ട് കൊടുക്കുന്ന ഒരു സഹായം. ഈ സർക്കാരിനെ രക്ഷിതാവായി കണ്ടു ജനങ്ങൾ. നമ്മോട് യോജിപ്പില്ലാത്ത മനുഷ്യരുടെ പോലും മനസ്സിൽ സർക്കാരിനോടൊരു മതിപ്പ്, ഒരു ബഹുമാനം. ഇത് നമ്മുടെ കൂടി സർക്കാരാണെന്ന തോന്നൽ ഇതൊക്കെ സൃഷ്ടിച്ചു. ഇടതുമുന്നണി വിപുലീകരിച്ചു. പുതുതായിട്ട് കേരള കോൺഗ്രസ് വന്നു, ജനതാദൾ വന്നു. 40 കൊല്ലമായി കേരളത്തിൽ നിലനിന്ന മുന്നണികൾക്കിടയിലെ രാഷ്ട്രീയ ബലാബലത്തിന്റെ ആ ശാക്തിക സമവാക്യം മാറി. UDF ശിഥിലമായി. കോൺഗ്രസിന്റെ കാര്യം പറയാനുമില്ല. ഈ ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പിൽ നല്ല മികച്ച വിജയം നമ്മൾ നേടി. CPIM മാത്രം 67 സീറ്റുകൾ കിട്ടി, ആദ്യമായാണ്. 99 സീറ്റുകൾ LDFന് കിട്ടി. തുടർ ഭരണം യാഥാർത്ഥ്യമായി. ആ അഭിമാനകരമായ വിജയത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ വിജയം നേടുമ്പോഴും നാം കാണേണ്ടതുണ്ട്, കേരളീയ സമൂഹത്തിൽ വർഗീയത വേരുകൾ ആഴ്ത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ആളുകളുടെ മനസ്സിൽ ഇത്തിരി വർഗീയതയൊക്കെ ഉണ്ടെങ്കിൽ പോലും പരസ്യമായി അത് പ്രകടിപ്പിക്കാൻ മടിയായിരുന്നു ആളുകൾക്ക്. മോശമാണ് വർഗീയത പറയുന്നത് എന്നൊരു തോന്നൽ വർഗീയവാദിക്ക് തന്നെ ഉണ്ടായിരുന്നു. അതാണ് കേരളത്തിന്റെ പ്രത്യേകത. പച്ചയായി മതം പറയാൻ, വർഗീയത പറയാൻ അങ്ങനെ അധികം ആളുകൾ തയ്യാറാവില്ല കേരളത്തിൽ. അതിലിപ്പോ ചെറിയ മാറ്റങ്ങൾ കാണുകയാണ്. പച്ചയ്ക്ക് വർഗീയത പറയാൻ മടിയില്ലാത്ത ഒരു കൂട്ടം ആളുകൾ ഇവിടെ ഉണ്ട് കേരളത്തിൽ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വോട്ട് വിഹിതം കുറഞ്ഞു, പക്ഷെ വർഗീയതയുടെ അപകടം അവസാനിച്ചിട്ടില്ല. ഏത് കാര്യത്തെയും മതാടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കുക, വർഗീയമായ സ്വഭാവത്തോടെ പ്രചരിപ്പിക്കുക, മനുഷ്യർക്കിടയിൽ മതപരമായ അകൽച്ച കൂട്ടാൻ, സ്പർദ്ധ വർദ്ധിപ്പിക്കാൻ, വിദ്വേഷമുണ്ടാക്കാൻ നടപടി സ്വീകരിക്കുക. ഒരപകടത്തിന്റെ വാർത്ത വന്നാൽ, ഒരു കുറ്റകൃത്യത്തിന്റെ വാർത്ത പത്രത്തിൽ വന്നാൽ, കുറ്റവാളിയുടെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുടെ പേര് വായിച്ചിട്ട് മതം മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രചരണം ഏറ്റെടുക്കുക. കേരളത്തിൽ ഇപ്പോൾ കണ്ടുവരിക, ഏറെക്കാലമായി RSS നടത്തുന്ന വർഗീയ പ്രചാരവേലയുടെ ഒരു ഫലമാണിത്. കേരളീയ സമൂഹത്തെ വർഗീയവൽക്കരിക്കാൻ ദീർഘകാലമായി RSS ഒരു പദ്ധതി നടപ്പാക്കുന്നുണ്ട്. ഹൈന്ദവ വർഗീയതയെ ശക്തിപ്പെടുത്തി തീവ്ര വർഗീയവാദികളായി മനുഷ്യരെ മാറ്റാനുള്ള RSS പ്രചാരവേലയുടെ ഒരു ഫലമാണിത്. ഇതിന് സമാന്തരമായി മുസ്ലിം വർഗീയതയും വളരുന്നുണ്ട്. മുസ്ലിം വർഗീയതയും ശക്തിപ്പെടുന്നു. താലിബാനെ ന്യായീകരിക്കാൻ മടിയില്ലാത്ത മാനസികാവസ്ഥയുള്ള ഒരു കൂട്ടം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടാവുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടാണ്. ഇസ്ലാമിക മൗലികവാദം, ഇസ്ലാമിക വർഗീയത നല്ലതുപോലെ ശക്തിപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അവർ ചൂണ്ടിക്കാണിക്കുന്നത് RSSനെയാണ്. RSS ഇതാ വലിയ ഭീകരമായ വർഗീയ ചേരിതിരിവുണ്ടാക്കുന്നു, അതാണ് കാരണം. RSS ചൂണ്ടിക്കാണിക്കുന്ന ഇതാണ്. തിരിച്ച് താലിബാനെ ന്യായീകരിക്കുന്ന താലിബാനികൾ ഇതാ നമ്മുടെ ഇടയിലുണ്ട്. അവരെ ശരിപ്പെടുത്തണമെന്ന്, അങ്ങോട്ടും ഇങ്ങോട്ടും വളരുന്നതിന് ആശ്രയിക്കുകയാണ്, പരസ്പരം ആശ്രയിച്ച് വളരാൻ ശ്രമിക്കുകയാണ് ഈ കൂട്ടം. ഇരുവർഗീയതയോടും, ഇരുവർഗീയത എന്നിപ്പോ പറയാൻ പറ്റില്ല. പാലാ ബിഷപ്പ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളും വിട്ടുനിൽക്കുന്നില്ല, ഞങ്ങളുണ്ട് ഇവിടെ. വർഗീയതയ്ക്ക് അങ്ങനെ ഒരു അപകടമുണ്ട്. വർഗീയത ഏകമുഖമാർന്ന രൂപം കൈക്കൊള്ളില്ല എവിടെയും. വർഗീയത മനുഷ്യനെ പല പല കളങ്ങളിലാക്കി മാറ്റും, മനുഷ്യർക്കിടയിലെ ഐക്യം തകർക്കും. അതുകൊണ്ട് മുഖം നോക്കാത്ത വർഗീയ വിരുദ്ധ പ്രചാരവേല നാം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് RSS ഉയർത്തുന്ന വർഗീയതയായതുകൊണ്ട് അതിനെ സ്വാഭാവികമായും കൂടുതൽ പ്രാധാന്യത്തോടെ എതിർക്കും. അതിന്റെ അർത്ഥം മറ്റേതെങ്കിലും വർഗീയതയോട് അയവേറിയ നിലപാടുണ്ട് എന്നല്ല. എല്ലാത്തരം വർഗീയതയ്ക്കുമെതിരെ അതിശക്തമായ രാഷ്ട്രീയ പ്രചാരണം ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കണം. എല്ലാ വിശ്വാസികളെയും വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൽ നാം അണിനിരത്തണം. കോൺഗ്രസ് സ്വയം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസിൽ ഇനി ആർക്കും പ്രതീക്ഷ വെക്കാൻ പറ്റില്ല. കേരളത്തിലെ കോൺഗ്രസ് ഇന്ന് വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. വെന്റിലേറ്ററിൽ കിടക്കുന്നാൽ വെന്റിലേറ്റർ മാറ്റിയാ മരിക്കും. സാങ്കേതികമായി മാത്രം ജീവിച്ചിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കേരളത്തിൽ ഇന്ന് കോൺഗ്രസ്. സാങ്കേതികമായി മാത്രം ജീവൻ നിലനിർത്തുന്ന പാർട്ടിക്ക് ക്രിയാത്മകമായ ഒരു പ്രവർത്തനവും നടത്താൻ സാധിക്കില്ല, ഒരു പ്രവർത്തനവും നടത്താൻ സാധിക്കില്ല. ചരിത്രത്തിൽ ആദ്യമായി ഒരു അർദ്ധ BJP ഇപ്പൊ പ്രസിഡന്റായി വന്നിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസിന്. അദ്ദേഹം ഇന്ന് BJP പോകുമോ
നാളെ പോവോ, ഒറ്റയ്ക്ക് പോകുവോ, മേഘാലയയിൽ പോയ പോലെ പോവോ? ഈ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ആളുകൾക്കിടയിൽ സംശയമുള്ളത്, ആശയക്കുഴപ്പമുള്ളത്. അത്തരമൊരു നിലയിൽ നിൽക്കുന്ന കോൺഗ്രസിന് മതനിരപേക്ഷതയുടെ മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കാൻ കഴിയില്ല. സമൂഹത്തിന് വേണ്ടി ഒരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കാനും കഴിയില്ല. എല്ലാ വിശ്വാസികളെയും വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൽ അണിനിരത്തി നമുക്ക് കേരളീയ സമൂഹത്തെ നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന ഒരു നിലയിലേക്ക് തുടർന്നും നിലനിർത്താൻ, മുൻപോട്ട് പോകാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വണ്ടൂരിലെ രാഷ്ട്രീയ ബലാബലങ്ങളിലെല്ലാം വലിയ മാറ്റം വരുത്താൻ കഴിയും വിധം മഹാഭൂരിപക്ഷം വരുന്ന ഇവിടുത്തെ ജനവിഭാഗങ്ങളെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കൊടിക്കീഴിലേക്ക് ആകർഷിക്കാൻ കഴിയും വിധം നമ്മുടെ പ്രവർത്തനങ്ങളാകെ ചിട്ടപ്പെടുത്താൻ, കൂടുതൽ ലക്ഷ്യവേദിയാക്കി മാറ്റാൻ ആവശ്യമായ തീരുമാനങ്ങൾക്ക് വണ്ടൂർ ഏരിയ സമ്മേളനം രൂപം നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏറെക്കുറെ ഉദ്ഘാടന പ്രസംഗത്തിന് ഞാൻ നീക്കിവെച്ച സമയം ആയിട്ടുണ്ട്. അതുകൊണ്ട് വണ്ടൂർ ഏരിയ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊണ്ട് എല്ലാ സഖാക്കളെയും സുഹൃത്തുക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനം.